ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫൈൻ ട്യൂൺഡ് ആണ് എന്നതിൻ്റെ തെളിവ് മാത്രമല്ല ദൈവം അങ്ങനെ ഒരു സംഗതി സൃഷ്ടിച്ചതുകൊണ്ടാണ് ഈ ഫൈൻ ട്യൂണിങ് അവിടെ വരുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഫൈൻ ട്യൂൺഡ് ആയിരിക്കില്ല ഫൈൻ ട്യൂൺഡ് ആയതിന് തന്നെ ഒരു പ്രപഞ്ച സൃഷ്ടാവ് ഉണ്ടായതിൻ്റെ തെളിവാണ് ആ ഫൈൻ ട്യൂണിങ്ങിൻ്റെ തെളിവെന്താണ് ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്നതുമാണ് അവിടെ പറഞ്ഞ് ഇവർ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അഞ്ചോ മൂന്ന് നാല് വീഡിയോസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും ഇത് ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോ ആണ് ഇതിന് മറുപടി പിന്നെ വന്നിട്ടില്ല എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ വെല്ലുവിളി ഇന്ന് നിലവ് ഏത് ഒലക്കമല നെല്ല് ഏത് വെല്ലുവിളി നിലനിൽക്കുന്നു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഈ സംഗതിയിൽ ഫണ്ടമെന്റൽ കോൺസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ല എന്ന് നമ്മൾ പറയുക അതിനുള്ള തെളിവ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ അതിന് മറുപടിയായിട്ട് വന്നിട്ടില്ല എന്നിട്ട് നമ്മൾ പറയണം ഇനി ഇതിവിടെ ഇവിടെ നിർത്ത് ഇനി നമ്മൾ ആദ്യം നിങ്ങൾ പറഞ്ഞ നമ്മൾ പറഞ്ഞ ആ വിഷയത്തിലേക്ക് നിങ്ങൾ വാ അല്ലാഹു ഇസ്ലാം മുഹമ്മദ് ഈ മൂന്ന് സാധനങ്ങളിലേക്ക് നിങ്ങൾ വരൂ എന്ന് നമ്മൾ ഇപ്പോഴാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതേ ഇതിൽ ഉത്തരം മുട്ടിയിട്ടാണ് നിങ്ങളിത് ആരെ പറ്റിക്കാൻ നോക്കണത് നമ്മളിടത്ത് നിങ്ങൾ ഈ ഇമാതിരി പരിപ്പ് അവിടെ വേവാൻ പോകുന്നില്ല ഇതല്ല നമ്മൾ കൊത്താൻ പോകുന്ന സംഗതികൾ നിങ്ങളുടെ ഈ സാധനമൊക്കെ മദ്രസയിൽ ചിലവാക്കിയാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഏതെങ്കിലും കാരണം ഇവോൾഡ് കോസ്മോസിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവോൾഡ് കോൺസ്റ്റെൻസ് അങ്ങനെ നമ്മൾ ഈ പറയുന്ന നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റുകൾ ഏതെങ്കിലും മാറാനായിട്ട് സാധ്യതയുണ്ടോ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നമ്മുടെ ഈ കോൺസ്റ്റന്റുകളിൽ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റിൽ വ്യതിയാനങ്ങൾ വരുന്നതായി നമ്മൾ കാണാം ഓക്കെ അപ്പൊ ഇത് ഞാൻ ചൂമ്മ എടുത്തിട്ട് പറയുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം ഈ പറയുന്ന എല്ലാ കോൺസെൻ്റുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈൻ സ്ട്രക്ചർ കോൺസെന്റ് വേദിയാണ് നിങ്ങൾ വരുന്നതായി നമ്മൾ കാണുമ്പോൾ എന്താണ് ഫൈൻ സ്ട്രക്ചർ കോൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഫോട്ടോൺ പോലെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസിന് ആയി ബന്ധപ്പെട്ട ഒരു കോൺസെന്റ് ആണ് ഫൈൻ സ്ട്രക്ചർ കോൺസെൻറ്റ് നമ്മൾ വളരെ അകലെയുള്ള യൂണിവേഴ്സിൽ അങ്ങറ്റത്തിലുള്ള അങ്ങട്ടങ്ങളിലുള്ള അല്ലെങ്കിൽ അറ്റങ്ങളിലോട്ട് നമ്മൾ ടെലിസ്കോപ്പ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പാസ്റ്റിലത്തെ ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ ഡേറ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ വളരെ പണ്ട് ഈ പറയുന്ന ബിഗ് ബാങ്ങിന് ശേഷം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഉള്ള ഗാലക്സികളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന റേഡിയേഷൻസിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അതിന്നും നമുക്ക് കാണാൻ പറ്റുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതെല്ലാം എന്താണ് പാസ്റ്റിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഭൂതനമാണ് നമ്മളെല്ലാം കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വളരെ വളരെ സൂം ചെയ്തിട്ട് നമ്മൾ നമ്മൾ ടെലസ്കോപ്പ് പേർ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഡാറ്റ എന്ന് പറയുന്നത് വളരെ പണ്ടത്തെ കാര്യം അതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേരിയേഷൻസ് പറഞ്ഞു വിധേയമാക്കിയപ്പോൾ ഫൈൻ സ്ട്രക്ചർ കോൺസെൻറ് വേരിയേഷൻസ് കാണപ്പെട്ടു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഈ ടോപ്പിക്ക് തീർച്ചയായിട്ടും ഇന്ന് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള കോൺസ്റ്റന്റുകളിലും വേരിയേഷൻസ് ഉണ്ടാവണ്ടേ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നു അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഓരോ കോൺസെൻറ്റുകളും എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റന്റ് വിളിച്ച ബാക്കിയുള്ള കോൺസ്റ്റന്റുകളിൽ വേരിയേഷൻസ് ഉണ്ടോ ഇല്ലോ എന്നുള്ളതിന് വ്യക്തമായ കൺക്ലൂസിംഗ് എവിഡൻസ് നമുക്ക് ഇന്നവരെ കിട്ടിയിട്ടില്ല എന്നാൽ ചില കോൺസ്റ്റന്റുകളിൽ ഈ പറയുന്നത് പോലെ നമുക്ക് വേരിയേഷൻസിനുള്ള സാധ്യത കാണുന്നു എന്നുള്ളത് സൈന്റിഫിക്കി പ്രൂവ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കലി നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് മറ്റു ചില കോൺസ്റ്റന്റുകളിലും ഇതുപോലെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫൈൻ സ്ട്രക്ചർ കോൺസെൻറ്റുകളാണ് എന്ത് കണ്ടിട്ടുള്ളത് നമ്മൾ വേരിയേഷൻ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ മനസ്സിലായി ഫണ്ടമെന്റൽ കോൺസ്റ്റന്റുകൾ ോ മോർ ഫണ്ടമെന്റൽ കോൺസ്റ്റെൻസ് എന്നുള്ളതാണ് അപ്പൊ ഇവാൾഡ് കോൺസ്റ്റെൻസ് ആണ് എന്നുള്ളതിലോട്ടും നമുക്ക് എന്ത് കിട്ടുന്നു നമുക്ക് കൂടുതൽ തെളിവുകൾ കിട്ടുന്നു എല്ലാ കോൺസെപ്റ്റ് കാര്യങ്ങളും ചില കോൺസെപ്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ പിന്നെ എങ്ങനെ ഫൈൻ ട്യൂൺ ഫൈൻറ്റൂണ്ടാകും എന്നുള്ളത് ചോദ്യം അപ്പൊ മൂന്നാമത്തെ വാദം എന്ന് പറയുന്നത് അവസാനത്തെ ഇതിലോട്ടുള്ള ഫൈൻറ്റൂണിനെതിരെയുള്ള വാദം എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺസെന്റ്കളെല്ലാം സ്വാഭാവികമായി രൂപപ്പെട്ടത് അല്ല എന്നുള്ള ഒരു ആണ് ഇവിടുത്തെ പ്രശ്നം അതായത് ഇതെല്ലാം സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു സാധ്യതയും ഇല്ല എന്ന് പറയുന്നതാണ് ഫൈൻറ്റുണിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹൈപ്പോസിസ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം അത് എന്ത് തെളിവുക എന്നുള്ളത് അത് തന്നെ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഈ കോൺസെൻറ്റുകൾക്ക് വേറെ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അറിഞ്ഞാൽ മാത്രമല്ല ഇത് സ്വാഭാവികമായി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വാല്യൂസിന് മറ്റ് സെറ്റ് ഓഫ് സാമ്പിൾസ് ഉണ്ടോ ഇല്ലോ എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതിൽ ഒരു കോൺസെന്റാണ് നമുക്ക് ഫൈൻ സ്ട്രക്ച്ക് കോൺസെന്റിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിക്കുക റിസർച്ച് ചെയ്യുക അതൊന്നും നമുക്ക് മനസ്സിലാവും ഈ പല കോൺസെന്റുകളിലും പലതിന്റെയും വാല്യൂസ് എന്തല്ല കോൺസെന്റ് ആയിട്ട് അല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിനോടനെ തെളിവ് നമുക്ക് കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇതിങ്ങനെ രൂപപ്പെട്ടു വന്നു എന്താണ് ഇതിന്റെ സ്റ്റാർട്ടിങ് കോസ് ബിഗ് ബാങ്കിന്റെ സ്റ്റാർട്ടിങ് കോസ് നമുക്ക് ആർന്നും വരിക ഓക്കെ അതുകൊണ്ട് അതിലോട്ടല്ല ഞാൻ പോകുന്നത് ബിഗ് ബാങ് ഉണ്ടായി എന്നുള്ളതിന് നമുക്ക് ഉത്തരമില്ല എന്നുള്ളത് സമ്മതിച്ചു എന്നാൽ ശാസ്ത്രം തന്നെ നമ്മളത് ഒരുപക്ഷെ നമ്മൾ തെളിയിക്കും പക്ഷേ ി എന്നുള്ളത് നെറ്റ് തന്നെയാണ് എന്നാണ് എന്റെ വാദം അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ബാക്കിയുള്ള നിരവധി ഉപദേശങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും ഞാൻ ഉത്തരം തരേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് പഠിക്കണം അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളുടെ മതം നോക്കിയിട്ടൊന്നും അല്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് അവരുടെ സയൻസ് കേൾക്കണം ഞാൻ സയൻസ് തന്നെയാണ് പറയുന്നത് അല്ലാതെ മതം കലർത്തി വിട്ടതാണ് ഈ ഭൂമി എന്നൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല ക്ലാസ്സുകളൊന്നും പറയുന്നില്ല ആവശ്യമില്ല നമ്മൾ കേൾക്കുന്നവർ അറിയാമത് വലിയൊരു പട്ടരമാണ് അത് ഒട്ടും ഞാൻ പോകുന്നില്ല ബാക്കി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാൻ നല്ല തന്നെയാണ് ഇതാണ് നമ്മളെന്ന് ഇവർക്ക് കൊടുത്ത ഔദ്യോഗികമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇതിനവർ പിന്നെ തൊട്ടിട്ടില്ല ഇതിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഇതിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കറങ്ങി നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ കിടന്ന് മറിയണമെന്നുണ്ടെങ്കിൽ ചില്ലറ എളുപ്പമൊന്നും പോരാ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും നമ്മളുടെ ആ ചർച്ച നിങ്ങൾക്ക് അവിടെ കാണാം അത് ഈ പറയുന്ന സാധനമാണ് നിങ്ങൾക്ക് വീഡിയോ അവിടെ കിടപ്പുണ്ട് അതിൽ ഈ പറയുന്ന സംഗതികൾ ഇതിൻ്റെ തുടക്കത്തിൽ ഇവർ പറയുന്ന ഒരുപാട് വാദങ്ങളിലെ അപ്പോൾ ഉള്ളത്തരങ്ങളൊക്കെ നമ്മളവിടെ എടുത്തു വെച്ച് പറയുന്നുണ്ട് ഇത് പത്തൊൻപത് മെയ്യിലാണ് ലാസ്റ്റ് നമ്മൾ വീഡിയോ ഇറക്കിയിരിക്കുന്നത് അതിന് ശേഷം അവരുടെ വീഡിയോ വന്നിട്ടില്ല ഇനി അവർ തെളിയിക്കേണ്ട എന്താണ് അങ്ങനെ ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റിൽ വന്നിട്ടുള്ള മാറ്റം അങ്ങനെ ഒരു മാറ്റം ഇല്ല അതിപ്പോഴും കോൺസ്റ്റൻ്റ് എന്ന് അവർ തെളിയിക്കണം അവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അവർ വീഡിയോ ചെയ്തിട്ട് എൻ്റെ അറിവിലില്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം ഇനി അത് കാണാത്തതിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചർച്ച നമ്മൾ തുടരും അതിലൊരു സംശയമില്ല പക്ഷേ കണ്ടീഷൻ സപ്ലൈ ആ കണ്ടീഷൻ എന്താണ് ആദ്യം ഇനി ഇസ്ലാം കുറേ ആയാലും ഇത് നമ്മൾ ചെയ്യുന്നു മൂന്നോ നാലോ വീഡിയോ നമ്മൾ ചെയ്തു ഇനി ഒരു വീഡിയോ എങ്കിലും ഒരെണ്ണം അത് നേരിട്ടുള്ളത് ഒരെണ്ണം അത് നമ്മൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം എന്നിട്ട് നമ്മൾ ഇത് തുടരും എന്നാണ് പറയുന്നത് ഇത് ചെയ്യില്ല എന്നല്ല നമ്മൾ നമ്മൾ ചെയ്തു ഇതിൽ നമ്മൾ തൊട്ടു നിങ്ങളുമായിട്ട് സംസാരിച്ചു പക്ഷേ ഇതുവരെ നിങ്ങൾ മുന്നോട്ട് വരാത്തത് മുഹമ്മദ് ഒരു ഉത്തമ മാതൃകയാണോ എന്ന കാര്യത്തിൽ നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല അള്ളാഹു ഒരു യഥാർത്ഥ ദൈവമാണോ അല്ലെങ്കിൽ ഒരു ഒരു ദൈവം തന്നെയാണോ എന്ന ചോദ്യത്തിന് ഉത്തരം അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഒരു സംവാദം അതിന് നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല അതല്ലെങ്കിൽ ഇസ്ലാം മാനവികമായ ഒരു മതമാണോ എന്ന ചോദ്യം അഡ്രസ്സ് ചെയ്യാൻ അതിലൊരു സംവാദത്തിന് നിങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു തവണയെങ്കിലും നിങ്ങൾ തയ്യാറാകണം എന്നിട്ട് ഇനി നമുക്ക് ഇത് തുടരാം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ച വെല്ലുവിളി അവിടെ ഇപ്പോഴും ഓപ്പണായിട്ട് കിടക്കുന്നു അതുകൊണ്ട് ആനാ ചേന എന്ന് പറഞ്ഞ് നടന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ആ തിരികടയൊക്കെ കൈവച്ചാൽ മതി എന്നാണ് നമുക്ക് പറയാനുള്ളത് വഴി ആ സംവാദം തുടരാണ് വളരെ സന്തോഷം ഒരു കുഴപ്പമില്ല നേരിട്ട് തന്നെ സംവാദം ആവൊന്നുമില്ല ആശയപരമായ സംവാദങ്ങളാണ് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി തലയിൽ ചക്ക ചക്കപൂണ് അവിടെ നിൽക്കുകയാണ് ആ നിന്ന സംവാദം ഉണ്ടല്ലോ സംവാദം അല്ലെങ്കിൽ എന്ത് പേരിട്ടാലും കുഴപ്പമില്ല അത് തുടരണം അത് നേരിട്ട് വന്നുകൊണ്ട് പറ്റും തുടരും പക്ഷേ നിങ്ങൾ ഇനി മമ്മതിനെ തൊടണം ഇസ്ലാമിനെ തൊടണം നിങ്ങൾ മറ്റുള്ള സാന്നിധ്യത്തിൽ തൊടണം അള്ളാഹുവിൽ ഇതുവരെ ഇതൊക്കെ നമ്മൾ തൊട്ടല്ലോ ഇത്രയും എത്തിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി നിങ്ങൾ ഒരു തവണയെങ്കിലും അത് തൊട് എന്നിട്ട് ബാക്കി നിങ്ങൾ ഇതുപോലെ കിടന്നിട്ട് ഉരുൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉരുളലൊക്കെ ഒന്ന് നിർത്ത് അപ്പോൾ ബാക്കി ഇനി നിങ്ങൾ ഇത് തൊട്ട് അതിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ സംവാദത്തിന് മുന്നോട്ട് വന്നാൽ ഇസ്ലാം ദൈവികം ആയ ഒരു മതമാണ് അല്ലെങ്കിൽ ഒരു വള്ളാഹു ഒരു ദൈവമാണോ എന്നൊക്കെയുള്ള ആ മൂന്ന് ചോദ്യങ്ങൾ അത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കും അപ്പോൾ അതിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും മുന്നോട്ട് വരാം ഇനിയും നിങ്ങൾ മുങ്ങി നടക്കുന്നത് ഈ ഫൈൻ ട്യൂണിങ്ങിൻ്റെ പിന്നിലും അണ്ടഘടാകത്തിൻ്റെ പിന്നിലൊക്കെ മുങ്ങി നടക്കുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ വാ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്യാം ഓക്കെ ഒരു സംശയം വേണ്ട നിങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കും ഒരു തർക്കവും ഇല്ല പക്ഷേ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ഒരു തവണങ്കിൽ തൊട്ട് നിങ്ങൾ ഈ സാധനത്തിന് സംസാരിക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് തെളിയിക്കും അമ്മതിന് നിങ്ങളൊരു ഉത്തമ മാതൃകാ പുരുഷനായിട്ട് ഒരു മാനവരിൽ മഹോന്നതനായ ഒരു വ്യക്തിയാണ് ഒരു ഉത്തമ മാതൃകയാണ് എല്ലാവർക്കും ഉള്ളത് എന്ന് നിങ്ങളൊന്ന് തെളിയിച്ച് കാണിക്കും എന്നിട്ട് നമുക്ക് ബാക്കി ഓക്കെ അത് നല്ല കാര്യം അതല്ല പിന്നെ ഓൺലൈൻ ആയിട്ട് ഇതുപോലെയുള്ള പിന്നെ സെഷനുകൾ വഴിയാവുന്നുണ്ടെങ്കിൽ അതൊക്കെ അതുമല്ല പിന്നെ നിങ്ങൾ സ്വന്തമായി വീഡിയോ ഇട്ട് കൊണ്ട് മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഓക്കെ കുഴപ്പമില്ല ഏത് മാർഗത്തിലായാലും ഈ വിഷയത്തിൽ അവസാനം ചക്ക വീണ് നിൽക്കുന്ന അവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം നിങ്ങൾ അത് തുടരണം അതാണ് അതുകൊണ്ട് ഇതില് ഇവര് വെച്ചിരിക്കുന്ന റൈറ്റിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതായത് ഫൈൻ ദൈവമുണ്ട് എന്നതിന് തെളിവാണ് എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ വാദിക്കേണ്ടത് ഫൈൻ ട്യൂണിംഗ് ദൈവമുണ്ട് എന്നതിന് തെളിവല്ല എന്ന് വാദിക്കണമെന്നാണ് ഇവർ പറയുന്നത് നമ്മളുടെ വാദം അതല്ല ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്നാണ് നമ്മൾ വാദിക്കുന്നത് ഇവർ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇതാണ് ഇവരുടെ ഈ വാദങ്ങൾ ഈ ഇവർ സെറ്റ് ചെയ്യുന്ന പ്രമിസ് പോലും തെറ്റാവുന്നതും അതിൻ്റെ മുകളിലേക്ക് ആളുകളെ കൊണ്ട് വെക്കുന്നതും ഇങ്ങനെയാണ് ഇതിലൊന്നും കൊത്താൻ നമ്മൾ കിട്ടില്ല ബാസിലെ നിങ്ങൾ ഈ പരിപാടിയൊക്കെ എടുത്ത് വേറെ വല്ലതും വഴിക്കുമ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ പറയുന്നു ഫൈൻ ട്യൂണിംഗ് ഉണ്ടോ ഇല്ലേ അത് നമുക്ക് ചർച്ച ചെയ്യാം അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിലെയാണ് നമ്മൾ ഈ കാണിക്കുന്ന സാധനം നിങ്ങൾക്ക് ഇവിടെ കാണിച്ച് തന്നത് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഫൈൻ ട്യൂൺഡ് അല്ല ഈ യൂണിവേഴ്സ് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് പിന്നെയല്ലേ ഫൈൻ ട്യൂണിങ് അത് ദൈവത്തിൻ്റെ തെളിവാണോ ദൈവത്തിൻ്റെ തെളിവല്ലേ എന്നൊക്കെ ചോദ്യം ആദ്യം ഇതുവരെ മാതിരി കാര്യം പറയുന്ന പോലെ ആദ്യം നിങ്ങൾ ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കുക പിന്നെയല്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞ മാതിരി ആദ്യം നിങ്ങൾ ഫൈൻ ആണെന്ന് തെളിയിക്കും എന്നിട്ട് അത് ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടത്താം എന്നിട്ടാണ് നിങ്ങൾ പറയേണ്ടി വരിക എന്താണ് ഈ ഫൈൻ ട്യൂണിംഗ് നടത്തിയ ആ ദൈവം എന്ന് പറയുന്നത് അത് അള്ളാഹു ആണോ എന്നൊരു ചോദ്യം കൂടി അവിടെ ബാക്കി പിന്നാലെ വരും അതും കൂടി നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഏത് ചോദ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ അള്ളാഹുവും വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തേക്കാം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും നമ്മൾ എത്തിച്ചു നിർത്തിയിട്ടുണ്ട് നിങ്ങൾ ഈ ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങളിപ്പോൾ വായൽ അവിടെ അടയും വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നമുക്ക് സംസാരിക്കുന്ന ഒരു തടസ്സമില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഈ ഇസ്ലാമിലെ ഇസ്ലാമിലെത്തോട് അതുപോലെ മുഹമ്മദ് നബീലത്തോട് എന്നിട്ട് നമുക്ക് ബാക്കി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഉടായ്പ് വിഷയവുമായിട്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ നിങ്ങൾ വല്ല മദ്രസയിലും പോയി പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഫൈൻ ട്യൂണിംഗ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തെളിയിക്കേണ്ടതായിട്ട് വരാ അതാണ് നമ്മളിവിടെ തെളിയിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പിന്നെ ഈ പറഞ്ഞ മാതിരി അത് ദൈവത്തിന്റെ തെളിവാണോ അല്ലയോ എന്നുള്ള ചോദ്യം അതൊക്കെ നമുക്ക് പിന്നെ നിങ്ങൾ വല്ല മദ്രസയിലെ ഒഴിവ് സമയങ്ങളിൽ ചേർണിയൊക്കെ പങ്കുവെച്ച് നിങ്ങൾക്ക് നടത്താവുന്ന ചർച്ചയാണ് ഓക്കെ ഈ ഒരു സംവാദ വെല്ലുവിളി ഉള്ളത് കൊണ്ട് മറ്റേതിൽ പിന്നെ ഇപ്പോഴുള്ള കാര്യത്തിലേക്ക് നമ്മൾ വരുന്നില്ല പറയുന്നില്ല ഈ ഒരു വെല്ലുവിളി അവിടെ നിലനിൽക്കുന്നുണ്ട് വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട് അംഗീകരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു ആദ്യം നമ്മൾ പറഞ്ഞ സാധനം നിങ്ങൾ എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം വെല്ലുവിളി നിങ്ങൾ അംഗീകരിച്ചല്ലോ നമ്മളും അംഗീകരിക്കുന്നു സാധനം അവിടെ ഉണ്ട് നമ്മൾ തൊട്ടല്ലോ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ സമ്മതിച്ചല്ലോ അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇതിന് തുടരാം അതിന് മുന്നേ നമ്മൾ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിങ്ങളെ പിന്നാലെ കൂടിയിരിക്കുന്ന സാധനത്തിന് നിങ്ങൾ ഒരു ഒന്ന് തൊട്ട് കാണിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് ആ പാവനായി ഒന്ന് ആ ഉശ്ശരൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കുക തിരിച്ചു വരണം അതാണ് ഒന്നാമത്തെ കാര്യം ഓൾറെഡി ഓൾറെഡി തുടങ്ങി വെച്ച് മുന്നോട്ട് പോയ ഒരു ചർച്ചയാണ് ഓൾറെഡി തുടങ്ങി വെച്ച് മുന്നോട്ട് പോയ സാധനമാണ് എന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ പറയണമെന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും അഞ്ച് ആറ് മാസം മുന്നേ തുടങ്ങിയ സാധനമാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുമ്പോൾ അതിന് മുന്നേ രണ്ട് വർഷം മൂന്ന് വർഷം മുന്നേ ആയിട്ട് നമ്മൾ നിങ്ങളെ പിന്നാലെ നടക്കുകയല്ല എൻ്റെ ഒന്നും പാസിലെ അപ്പം അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് തൊട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ മുന്നേ വന്നു എന്നതൊക്കെയാണ് നിങ്ങളൊരു കാരണമായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന വിഷയത്തിലായിരിക്കും ഇനി നിങ്ങൾ സംവാദത്തിന് മുന്നോട്ട് വരേണ്ടി വരിക കാരണം ഞങ്ങൾ നിങ്ങൾ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമാകുന്നു എന്നതാണ് ഓക്കെ അത് തുടരാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് ഒരു കാര്യം തയ്യാറാണ് അപ്പോ നുണ പിടിക്കപ്പെട്ടതൊന്ന് നിലനിൽക്കുന്ന വെല്ലുവിളി വേണ്ട എന്നിട്ട് ഇപ്പോ പുതിയൊരു വെല്ലുവിളിയും കൂടി വന്നിരിക്കുകയാണ് പുതിയൊരു വെല്ലുവിളി ആ വെല്ലുവിളിയുടെ പിന്നെ പിന്നെ ആ വിഷയങ്ങൾ കണ്ടാൽ വളരെ രസമാണ് സംവാദമാണ് കേട്ടോ സംവാദം വാദ പ്രതിവാദമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദവും രണ്ട് ആശയങ്ങളുണ്ടാകും ഇദ്ദേഹം അല്ല സംവാദമാണ് കേട്ടോ ഒരു ആശയങ്ങളുടെ മേളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദം ഓക്കെ ഇനി എന്താ പറയണെന്ന് കേട്ടോ തമാശയാണ് ദൈവമാണോ ഇസ്ലാം മാനവികമാണോ മുഹമ്മദ് ഉത്തമ മുന്നോട്ട് വെച്ചിട്ടുള്ള അതിൽ എന്തിനാ ബാസിലെന്തിനാ ചിരിക്കണത് ആ ചോദ്യത്തിൽ എന്താ തെറ്റ് നിങ്ങളുടെ വാദമില്ലേ അതായത് മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുന്നത് എന്തിനാ എന്ന് നമ്മൾ പറയും അപ്പൊ നിങ്ങൾ തെളിയിക്കണം അതായത് മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണോ ആണ് എന്ന് നിങ്ങൾ പറയുവോ പറയുമെങ്കിൽ അല്ല എന്ന് നമ്മൾ പറയും അതാണ് ആ സംവാദം വാദപ്രതിവാദം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ആശയം അല്ലെങ്കിൽ ഒരു വിഷയം അതിൻ്റെ മുകളിലുള്ള വാദപ്രതിവാദമാണ് സംവാദം എന്ന് നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്തു വെക്കുമ്പോൾ മുഹമ്മദ് നബി ഒരു ഉത്തമ മാതൃകയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ അങ്ങനെ ഒരു ഉത്തമ മാതൃകയല്ല എന്ന് പറയാൻ ഉള്ള ഒരു വിഷയം അവിടെ സ്വാഭാവികമായിട്ട് വരികയും അതിൻ്റെ മുകളിൽ ഒരു വാദപ്രതിവാദത്തിനുള്ള സാധ്യതയും അവിടെ ഉരുത്തിരിഞ്ഞു വരും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഗതി പോകുന്നത് എന്താണത് അതായത് ഇത്രയും നേരം നിങ്ങൾ വലിയ സംഭവമൊക്കെ പറഞ്ഞു രാഹുൽ ഈശ്വരനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ അങ്ങനെ പല പല സംഗതികൾ എന്നെ തേച്ച് ചൊട്ടിച്ചു നുണ പിടിക്കുന്നു തോളത്ത് കൈവച്ചില്ല പുൽ പാ പറഞ്ഞില്ല പിന്നെ അത് 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 എന്താണ് കളി ചോദിച്ചതല്ല ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷേ ഇനി ഇവിടെ നിങ്ങൾ ഇസ്ലാം കൃത്യമായിട്ട് വരുന്ന മൂന്ന് വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ആ വിഷയത്തെ നിങ്ങൾ റദ്ദാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തി ഇത് തന്നെയാണ് നിങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോ ആരും വിശ്വസിക്കാറില്ല അപ്പോൾ ഇനി നിങ്ങൾ കാണുക എങ്ങനെയാണ് ഈ വിഷയത്തെ ഇവര് ഇല്ലായ്മ ചെയ്യുന്നത് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എന്ന് ഇവർ പറയുന്നത് എങ്ങനെ അത് നിങ്ങൾ ഇവിടെ ലൈവായിട്ട് നിങ്ങൾ കണ്ടോളൂ ഇത് തന്നെയാണ് ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യാന്ന് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ അത് കേട്ടോളൂ രണ്ട് ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കുന്നത് എന്തിന്റെ പുറത്ത് ഒരു ടോപ്പിക്കിന്റെ പുറത്ത് രണ്ട് രണ്ടാശയങ്ങൾ മൂന്ന് ആശയങ്ങളൊക്കെ എത്ര ആശയങ്ങൾ വേണമെങ്കിലും ആവാം പക്ഷേ ഒരു ഒരു സബ്ജക്റ്റ് അവിടെ ഉണ്ടാവും ഒരു കോർ സബ്ജക്റ്റ് അവിടെ ഉണ്ടാവും അതിന്റെ പുറത്താണ് നമ്മൾ അവിടെ സംസാരിക്കുക ഇവിടെ അത് പുള്ളി പറയുന്നില്ല പകരം രണ്ട് ആശയങ്ങളുണ്ട് ആശയങ്ങൾ ഉണ്ട് പറയും എന്നിട്ട് ഈ ആശയം എന്താണെന്നാണ് ഇനി പറയാൻ പോണത് ഓക്കെ കേട്ടോ പക്ഷെ ഇദ്ദേഹം പറയുന്നത് വൺ ആയിക്കൊണ്ടുള്ള വിഷയങ്ങളാണ് അതായത്

നിങ്ങൾ നമ്മളോട് പറയുകയാണ് ഓക്കെ മൂന്ന് മുഹമ്മദ് ഉത്തമ മാതൃകയാണ് ഇത് മൂന്ന് നിങ്ങൾ എന്നോട് മാത്രമല്ല ഞങ്ങളോട് മാത്രമല്ല നിങ്ങൾ പൊതുവേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ചോദിച്ചത് അത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായി അത് വൺ സൈഡഡഡായി എന്നാണ് പറയുന്നത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ വൺസൈഡ് ആവുക ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമല്ലേ അത് അള്ളാഹു ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഏകദൈവം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഗതി അത് അങ്ങനെ തന്നെയാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് വൺസൈഡ് ആവുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ അർത്ഥം എന്താണ് എനിക്കത് മനസ്സിലാകത്തേ അതേപോലെ ഇസ്ലാം വളരെ മാനവികമായ ഒരു അനുസരണയൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയ ഒരു ഒരു സംഭവമാണ് കൊണാണ്ടറമാണ് ഇസ്ലാം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നു അങ്ങനെ തന്നെയാണോ ശരിക്കും അങ്ങനെയാണ് ശരിക്കും എന്ന് നമ്മൾ ചോദിക്കാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നമായി അതേപോലെ മുഹമ്മദ് നബി ഒരു ഉസ്വത്തുൽ ഹസനയാണ് ഭയങ്കര സംഭവമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും ശരിക്കും അങ്ങനെയാണോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അത് പ്രശ്നമായി അപ്പോൾ അതുകൊണ്ട് ഇനി അത് ചോദിക്കുന്നില്ല അപ്പോൾ നമ്മൾ പറയുന്നു ഈ വിഷയം നിങ്ങൾക്ക് ആ ചോദ്യം ചോദിച്ചതാണ് പ്രശ്നമായതെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൻ്റെ ടോൺ ഞാൻ വേണമെങ്കിൽ മാറ്റിത്തരാം എൻ്റെ വക ഒരു കൺസെഷൻ അതിങ്ങനെയാണ് അള്ളാഹു ഒരു ദൈവമാണ് നിങ്ങളാണെന്ന് വാദിക്കും ഞാനല്ല എന്ന് വാദിക്കും ഇനി ഇസ്ലാം മാനവികം ആണ് എന്ന് നിങ്ങൾ വാദിക്കും അല്ല എന്ന് നമ്മൾ തിരിച്ച് വാദിച്ച് കാണിച്ചു തരണം മൂന്ന് മുഹമ്മദ് ഉത്തമ മാതൃകയാണ് എന്ന് നിങ്ങൾ വാദിക്കും ഞാനല്ല എന്ന് വാദിക്കും ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ വൺ സൈഡഡ് ആവുന്നില്ലല്ലോ ഇനിയിപ്പം ഞങ്ങളുടെ സൈഡല്ലേ തിരിഞ്ഞു നിൽക്കണം അത് ഞമ്മളങ്ങ് സഹിച്ചു പക്ഷേ വിഷയം ഇതാകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തെ റദ്ദാക്കാൻ വേണ്ടി എടുത്തു വെച്ച ഒന്നാമത്തെ ഇതിൻ്റെ തൊടു ന്യായം എന്ന് പറയുന്നത് വളരെ അടമടലം ത്രീ ജി ആയി പോകുന്നൊരു പോയി വൺ സൈഡഡ് ആയിപ്പോയി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് സത്യത്തിൽ ഈ വിഷയത്തെ തൊടാനുള്ള ഭയം ഇത് തൊട്ട കയ്യുന്ന സംഗതി പോകുമെന്നുള്ള ഭയം തന്നെയാണ് നിങ്ങളുടെ വായിന്ന് ഈ ഒരു വാചകങ്ങൾ പുറത്ത് ചാടിച്ചത് അത് നമുക്കതിൻ്റെ വിഷമം നിങ്ങളുടെ ഭാഗത്തുള്ളത് മനസ്സിലാവുന്നുണ്ട് ബാസിലെ പക്ഷേ വേറെ വഴിയില്ല ഇത് ഇത് നിങ്ങളെക്കൊണ്ട് തൊടിയിക്കും ഞങ്ങൾ ഞാൻ എന്ന് ഞാൻ പറഞ്ഞാലത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ തൊടും നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ പേര് പോലും പറയാതെ എൻ്റെ മുഖം പോലും കാണിക്കാതെ കാണിച്ചു കൊടുത്ത് അത് ബ്ലർ ചെയ്ത് കാണിച്ചു കൊടുത്തത് ഇന്ന് ഇതേപോലെ വെച്ച് നമ്മളെ പേര് പോലും പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെയും അമ്മതിനെയൊക്കെ പൊക്കിയെടുക്കാനും നിങ്ങളെക്കൊണ്ട് പൊക്കിക്കാനും നമുക്കറിയാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുക അപ്പോൾ അത് നിങ്ങൾ ചെയ്യും ഒരു സംശയവും വേണ്ട ഇനി ബാക്കി തൊടു ന്യായങ്ങൾ നമുക്ക് കേൾക്കാം അതൊക്കെ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സംശയനിവാരണ നടത്തി തരാം പക്ഷെ ഇത് നിങ്ങൾ ഒന്ന് ആലോചിക്കാം പിന്നെ ഒരു പിന്നെ ഒരു ഭാഗത്ത് നിരീശ്വരവാദികളുണ്ട് മറുഭാഗത്ത് മുസ്ലിംകൾ ഉണ്ട് അവിടെ ഒരു ഭാഗത്ത് നിരീശ്വരവാദിയല്ല ഒരു ഭാഗത്ത് എക്സ് മുസ്ലിം ആണുള്ളത് ആരിഫ് ഹുസൈൻ തെരുവത്തുണ്ടാവും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുണ്ടാവും ഒരു ഭാഗത്ത് മുസ്ലിമും ഉണ്ടാവും അപ്പോൾ ബാസിലുണ്ടെങ്കിൽ ഇപ്പുറത്ത് ആരിഫ് ഉണ്ടാവാം ലിയാക്കത്ത് ആവാം ജബ്ബാർ മാഷാവാം ഇനി ഊവൈസ് ആവാം ആരും ആവാം അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിമും മറുഭാഗത്ത് എക്സ് മുസ്ലിം നടുക്കുള്ള വിഷയം എന്താണ് അള്ളാഹു ദൈവമാണോ നടുക്കുള്ള വിഷയം രണ്ടാമത്തെ എന്താണ് ഇസ്ലാം മാനവികമാണോ മൂന്നാമത്തെ വിഷയം എന്താണ് അത് മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണോ ഇതാണ് അതിൻ്റെ പരിപാടി അപ്പം നിങ്ങൾ എന്ന് വാദിക്കും നമ്മളല്ല എന്ന് വാദിക്കും ഇതിലെന്താ ഇത്ര വലിയ ഏകപക്ഷീയത എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ നിങ്ങൾ എന്തിനാണ് ഈ നാസ്തികരെ പിടിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ നാസ്തികതയുമായിട്ട് എന്താ ബന്ധമുള്ളത് എക്സ് മുസ്ലിമുമായിട്ടാണ് ആയിട്ടാണ് ബന്ധം അതേ നെഞ്ചത്തന്നെ എഴുതി വച്ചിരിക്കുന്നു പ്രൗഡ് എക്സ് മുസ്ലിം ഇവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ചർച്ച ചർച്ച എക്സ് മുസ്ലിമുമായിട്ടാണ് ചർച്ച നിങ്ങൾ തന്നെ പേരിട്ട ഇ മ്യൂ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഇവിടുത്തെ പ്രധാന വിഷയം അതിലൂടെ ഇരിക്കുക നിങ്ങൾ എന്തിനാ ഇവിടുന്ന് കണ്ടം വഴി ഓടുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഈ ഒരു ഒരു ധൈര്യമില്ലായ്മയല്ലേ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നേ നിങ്ങളിങ്ങനെ വിറക്കാതെ പേടിക്കാതെ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരണം നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആയത് കുറിച്ച് എങ്കിൽ ഓതിയിട്ട് വന്നാൽ മതി രാത്രി കിടക്കുന്നവരത്ത് ഓക്കോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അഞ്ച് തവണ സോറി അഞ്ച് കുറേ ഏഴ് തവണ ഓദിക്കോ അപ്പോൾ നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടുമെന്നാണ് എനിക്ക് പറയാം പിന്നെ വേണമെങ്കിൽ പാത്രത്തിൽ ഇച്ചിരി ഒന്ന് മന്ത്രി ചോദിയിട്ട് ആ വെള്ളം കൂടി അങ്ങ് മോന്ത അങ്ങ് കുടിച്ചിട്ട് കിടന്നാൽ കുറച്ചും കൂടി ഉഷാറാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് നമ്മൾ വെല്ലുമയൊക്കെ ചെയ്യാറുണ്ട് മുസ്ലിങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ മാത്രം മാത്രം ഇതിന്റെ ഈ ബാക്കി നമുക്ക് അതിലേക്ക് വരാം വൺ പറ്റുമേ ഒക്കെ ഓക്കെ ഇതിൽ എടുത്തു വയ്ക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ പുതിയ വെല്ലുവിളി എന്നാണ് പേര് ഇതൊന്നാമത്തെ കാര്യം പുതിയ വെല്ലുവിളിയല്ല ഞാൻ പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള വെല്ലുവിളിയാണ് ഇവർ വെച്ചതാണ് പുതിയ വെല്ലുവിളി അത് ഇവർ തന്നെ സമ്മതിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ അവർ വെച്ച സംഗതിയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ വെച്ച സംഗതിയാണ് പുതിയ വെല്ലുവിളി എന്ന് അവർ പറയുന്നത് ഇനി നിങ്ങൾ തീരുമാനിക്കുക ഏതാണ് പുതിയ വെല്ലുവിളി നമ്മൾ വെച്ചതാണോ അവർ വെച്ചതാണോ കൃത്യമാണ് അവർ വെച്ചതാണ് പുതിയ വെല്ലുവിളി ഏതാ പഴയ വെല്ലുവിളി നമ്മൾ വെച്ചതാണ് പഴയ വെല്ലുവിളി ഏതാണ് ആ പഴയ വെല്ലുവിളി അള്ളാഹു ദൈവമാണോ ഇസ്ലാം മാനവികമാണോ മുഹമ്മദ് ഉത്തമ മാതൃകയാണോ ഇതാണ് ആ പഴയ വെല്ലുവിളി ഇത് അവർ തൊടുന്നില്ല എന്ന് മാത്രമല്ല ഇത് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ന്യായങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിരത്തിക്കൊണ്ടിരിക്കുന്നത് അളിഞ്ഞ ന്യായങ്ങൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഏകപക്ഷീയമായി ഇസ്ലാം അവിടെ വല്ലാതെ പരാമർശിക്കപ്പെടുന്നു ഇതെന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് ഇനി അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ വക വേറെ രണ്ട് മൂന്ന് ഓപ്ഷൻസും കൂടി വെച്ചു അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി അവർ തന്നെ പറയട്ടെ ഓക്കെ അവർക്ക് ഇങ്ങോട്ട് വിശദീകരിക്കാൻ ആവശ്യമില്ലാത്ത വൺ സൈഡ് വിഷയമല്ല കുഞ്ഞാടുകളെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് മുഹമ്മദ് ഉത്തമ മാതൃകയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഉത്തമ മാതൃകയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കല്ലേ അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അപ്പം നിങ്ങൾ ഹദീസും ഹദീസ് വെച്ചിട്ട് ഉത്തമ മാതൃകയാണെന്ന് പറയുമ്പോൾ ഞങ്ങളും അതേ ഖുറാനു ഹദീസും എടുത്തു വെച്ച് ഉത്തമ മാതൃകയല്ല എന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞ പോലെ മോ ഇസ്ലാം മാനവികമാണ് എന്ന് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ ഇസ്ലാം മാനവികമല്ല എന്ന് ഞാൻ കാണിച്ചു തരുന്നേ അള്ളാഹു ഒരു ദൈവമാണ് എന്ന് നിങ്ങൾ കാണിച്ചു തരുമ്പോൾ അള്ളാഹു ദൈവമല്ല മമ്മതിന്റെ ഫേക്ക് ഐഡിയ ആയിരുന്നു എന്നുള്ള സംഗതി ഞാൻ തിരിച്ചു കാണിച്ചു തരാന്നേ ഇത് എന്താണ് അതിനകത്ത് ഇത്ര വലിയ വിഷയം എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ എന്തിനാണ് ഈ ഒഴിഞ്ഞുമാറുന്നത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ ഇപ്പൊ പറഞ്ഞ ഒരു കാരണം പോലും അതിനകത്ത് വാലിഡ് അല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും ആവർത്തിക്കാനുള്ളത് ബാക്കി ന്യായം പറയുന്നത് ഇങ്ങനെ വൺ സൈഡായിട്ട് പിന്നെ ഈ സംവാദങ്ങൾ ഞങ്ങൾ പറയുന്ന മറ്റൊരു വിഷയങ്ങൾ വിഷയങ്ങൾ മൂന്ന് അങ്ങോട്ട് കൂടി ശാസ്ത്രമാണോ ശരി ശരി ഏറ്റെടുത്തു ഇത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ഇത് നടത്തും എന്നിട്ട് അതെടുക്കും ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മളത് എടുക്കും ആദ്യം അള്ളാഹു ദൈവമാണോ ഇസ്ലാം മാനവികമാണോ മുഹമ്മദ് ഉത്തമ മാതൃകയാണോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം എടുക്കും ഒരു സംശയം വേണ്ട ആദ്യം ഇത് ഇതെടുക്കും എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാന്നെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് അത് എടുക്കുന്നതിന് ഇവിടെ ആരാതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് എക്സ് സാമൂഹ്യ വിരുദ്ധരാണ് തീർച്ചയായിട്ടും എടുക്കും എക്സ് മുസ്ലിങ്ങൾ സാമൂഹിക വിരുദ്ധരാണോ അത് മുസ്ലിങ്ങളാണോ സാമൂഹിക വിരുദ്ധർ എന്നത് തന്നെ അവിടെ വരും നമ്മൾ കാണിച്ചു തരും മുസ്ലിങ്ങളാണ് സാമൂഹിക വിരുദ്ധർ എക്സ് മുസ്ലിങ്ങളല്ല എന്ന് നമ്മൾ കാണിച്ചു തരും നമുക്ക് എടുക്കാം ഒരു വിഷയമില്ല സമ്മതിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ഇപ്പുറത്ത് പറഞ്ഞതും കൂടി ഒന്ന് ഏറ്റെടുത്ത് കാണിക്കേ ആ ധൈര്യം നിങ്ങൾ കാണിക്കുക അവിടെ നിങ്ങൾ എന്താ പറഞ്ഞത് ഏകപക്ഷീയമാണ് ഇതെങ്ങനെ ശരിയാവുക ഇതെന്തൊരു വായ്പ ആണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ഞാൻ ഒരു തെറ്റും പറഞ്ഞില്ല ഒരു ബുദ്ധിമുട്ടും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല ഇത് ഞാൻ എടുത്തിരിക്കുന്നു ഞാൻ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ ആദ്യം ഈ പറഞ്ഞ സാധനം ഞാൻ ഇവിടെ ഏറ്റെടുത്തത് മാതിരി നിങ്ങളൊന്ന് ഏറ്റെടുത്ത് കാണിക്കും നിങ്ങൾ ഈ പറഞ്ഞ വിഷയം മൂന്നെണ്ണം ആരിഫ് പറഞ്ഞത് വൺ ടു ത്രീ ഏറ്റെടുത്തിരിക്കുന്നു ഒന്നാമത്തെ വിഷയത്തിൽ ഇന്നാൾ വരും മൂന്നാമത്തെ വിഷയത്തിൽ ഇന്നാൾ വരും രണ്ടാമത്തേൽ ഞാൻ വരും എന്ന് ബാസിലോ നിങ്ങളുടെ കൂടെയുള്ള ഏതെങ്കിലും ആട് മാട് അല്ലെങ്കിൽ ആനമയിൽ മയിൽ ഏതെങ്കിലും ഒരു ചങ്ങാതി ഒന്ന് പറഞ്ഞ് കാണിക്കേ നിങ്ങൾക്ക് എന്താ അത് സാധിക്കാത്തത് ഞാനിവിടെ പറഞ്ഞു നിരീശ്വരവാദമാണോ ഈ പറഞ്ഞ മൂന്ന് വിഷയം ഞാൻ തന്നെ വരാം ഒരു സംശയവും ഇല്ല പക്ഷേ ആദ്യം ഇത് നടന്നതിന് ശേഷം അത് വരും നിങ്ങൾ പറഞ്ഞല്ലോ ആദ്യം വെച്ച വിഷയം അതാണ് അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഏതൊക്കെയാണ് ആ വിഷയം വീണ്ടും ആവർത്തിക്കാം ദൈവമാണോ ഇസ്ലാം മാനവികമാണോ മുഹമ്മദ് ഉത്തമ മാതൃകയാണോ മൂന്ന് വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിങ്ങൾ മുങ്ങി നടക്കുന്ന വിഷയമാണ് ഇപ്പോൾ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് ഇട്ട് തന്നപ്പോൾ നിങ്ങൾ വീണ്ടും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ഓരോ ഓൻ ന്യായീകരണം പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് തത്തിക്കളിക്കാതെ അത് ഏറ്റെടുക്കുക ഏതുപോലെ തൊട്ടപ്പൊത്ര സാധനങ്ങൾ ഞാൻ എങ്ങനെയാണോ ഏറ്റെടുത്തത് അതേപോലെ നിങ്ങൾ ഏറ്റെടുത്ത് കാണിക്ക് അതെന്താ നിങ്ങൾക്ക് സാധിക്കാത്തത് എന്നിട്ട് വേണ്ടേ നിങ്ങൾ ഇതുപോലെയുള്ള ഗീർവാണം അടിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഏറ്റെടുത്തതുപോലെ നിങ്ങൾ ഈ സാധനം ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് വരണം അവിടെ പിന്നെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് അത് വൺ സൈഡഡഡായി എന്തിനൊക്കെ നിൽക്കണം നമുക്ക് അങ്ങനെ ഒരു പരാതിയില്ലല്ലോ ഇതൊരിക്കലും വൺ സൈഡഡ് അല്ല നിങ്ങൾ നമ്മളോട് ചോദിക്കണം നിരീശ്വരവാദമാണോ ശാസ്ത്രീയം എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കും എന്നിട്ട് നമ്മൾ പറയും നിരീശ്വരവാദം ശാസ്ത്രീയമാണ് നിങ്ങൾ തെളിച്ചോളൂ നിരീശ്വരവാദമല്ല ശാസ്ത്രീയം എന്ന് നിങ്ങൾ തെളിയിച്ചോ എന്താ കുഴപ്പമുള്ളത് നിരീശ്വരവാദം മാനവികമോ നിങ്ങൾ വാദിക്കാലോ നിരീശ്വരവാദം മാനവികമാണെന്ന് ഞാൻ വാദിക്കും മാനവികമല്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം എന്താ അവിടെ തെറ്റുള്ളത് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മളതിനു ഓക്കെയാണ് മൂന്നാമത്തേത് എക്സ് മുസ്ലിങ്ങൾ സാമൂഹിക വിരുദ്ധരാണോ വിരുദ്ധരല്ല എന്ന് ഞാൻ വാദിക്കും വിരുദ്ധരാണെന്ന് നിങ്ങൾ വാദിച്ചോ എന്തവിടെ തെറ്റുള്ളത് ഒരു പരാതിയില്ല വൺ സൈഡഡ് ആണെന്നുള്ളൊരു വാദം എനിക്കില്ല വളരെ കൃത്യമാണ് ഇങ്ങനെയാണ് സംവാദം വേണ്ടത് തന്നെ ഒരു വിഷയം വെക്കുന്നു അതിന് ഫോർ ആൻഡ് അഗൈൻസ്റ്റ് ഇതാണ് സംവാദം ഇതിന് നമ്മൾ തയ്യാറാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ തന്നെ വെച്ച ആ കമ്പാരിസൺ ഇപ്പുറത്ത് നിങ്ങൾ വെക്കുമ്പോൾ അതേപോലെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത അതേമാതിരി ഇപ്പുറത്തെ വിഷയങ്ങൾ ആക്സെപ്റ്റ് ചെയ്തുകൂടാ കൂടാ ഇതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത്രയ്ക്ക് തൻ്റെ ഇടമുള്ള മലക്കുകളുടെ സഹായമൊക്കെയുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹാശിസ്സുകളോടുകൂടി ഇങ്ങനെ കാഫിറുകളുടെ മേലെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട് വരുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം ഇത്ര ചീള് കേസ് ഇത് നിങ്ങൾ ഏറ്റെടുക്കാൻ ഇത്രമാത്രം ഭയക്കുന്ന എന്തിനാണ് എന്തിനാണ് ഇതിൽ ഇത്രമാത്രം ഇങ്ങനെ പറഞ്ഞിങ്ങനെ മാറാൻ ശ്രമിക്കുന്ന എന്തിനാണ് എന്താണ് അതിൻ്റെ ആവശ്യമുള്ളത് നിങ്ങൾ ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരികല്ലോ വേണ്ടത് അതല്ലേ നമ്മൾ ആ ഈമാൻ്റെ പവറ് കാണിച്ചേറേണ്ടത് ഇതൊരുമാതിരി നനഞ്ഞ പടക്കം പോലുള്ള പോയില്ല എൻ്റെ പൊന്നാര വാസിലെ ഇത് നിങ്ങളുടെ ഈ അൺമാസ്കിംഗ് ആനമയിൽ ഒട്ടകം ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒരു ഇടിവല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ മോശമായി പോയി മോശം മോശം എന്ന് പറഞ്ഞാൽ മോശം ഇത് വളരെ മോശമായി പോയി ഓക്കെ അപ്പൊ ഞാനിവിടെ ഏറ്റെടുത്ത പോലെ നിങ്ങൾ ഈ മൂന്ന് വിഷയങ്ങൾ വളരെ ഏകപക്ഷീയമാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആ വിഷയം എനിക്ക് ഒരു പരാതിയില്ല ഞാൻ ഏറ്റെടുക്കുന്നു ആദ്യം നിങ്ങൾ ഇത് ഏറ്റെടുത്ത് കാണിക്കും എന്നിട്ട് നമുക്കത് ചെയ്യാം ഓക്കെ സാമൂഹ്യ വിരുദ്ധരാണോ ഞങ്ങള് നിങ്ങളും തമ്മിൽ സംവാദം നടത്തേങ്ങനുണ്ടാവും മനസ്സിലായില്ലേ അപ്പം അത് ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം അത് പിന്നെ അങ്ങനെയുള്ള ഒരു സംവാദത്തിന് തയ്യാറാണോ എന്ന് അറിയിച്ചാൽ നമുക്ക ഈ വിഷയങ്ങൾ കൂടി പരിഗണിക്കാം അതല്ലാതെ അപ്പോൾ തയ്യാറാണ് എന്നിവിടെ അറിയിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ നിങ്ങളുടെ തയ്യാറെടു ആണ് എന്നുള്ളത് അറിയിക്കുക വേദിയും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളത് ഫിക്സ് ചെയ്ത് അവിടെ നമ്മൾ സംവാദം അങ്ങനെ ഞെരിപ്പായിട്ട് അങ്ങനെ നടത്തും അങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ പാല് കാച്ചൽ നടത്തുന്നു എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ താലികെട്ട് നടത്തുന്നു എങ്ങനെ അത് അടിപൊളിയായിരിക്കില്ലേ ചെക്ക ജക ജക എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് പരിപാടി അങ്ങോട്ട് അങ്ങോട്ട് പോലിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ ആദ്യം നമ്മൾ മുന്നോട്ട് വെച്ച സംവാദം ആ വെല്ലുവിളികൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് വരിക ഇത് നമ്മൾ ഒരു എന്താ പറയുക അൺകണ്ടീഷണലി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു നമ്മളതിന് തയ്യാറാണ് എന്ന് നമ്മളവിടെ സമ്മതിച്ചു തന്നിരിക്കുകയാണ് ഇനി ഈ പറഞ്ഞ സാധനം നിങ്ങൾ ആദ്യം സമ്മതിച്ചിട്ട് മുന്നോട്ട് വരിക അപ്പോൾ പറഞ്ഞ പോലെ അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ഈ രണ്ടാമത് നമ്മളിപ്പോ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങൾ അതൊരു സംവദിക്കാൻ അതെങ്ങനെയാണ് എക്സ് മുസ്ലിംകൾ സാമൂഹ്യ വിരുദ്ധം എന്നുള്ളത് അത് ഒരു സൈഡ് ആയിട്ടുള്ളത് മാത്രമല്ലേ നിങ്ങളതിന് ആണെങ്കിലും വിഷമിക്കണം നമുക്ക് വിഷമമില്ലാന്ന് പറഞ്ഞല്ലോ പിന്നെന്താ കുഴപ്പം നമ്മൾ ഓക്കെ ആണെന്നേ ഇനി നിങ്ങളതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞ് മാറി അവർക്കിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കൈയിൽ നിന്ന് സംഗതി പോയി എന്ന് മനസ്സിലായി അതാണ് ചില ഹൈലൈറ്റ് അത് ഇത് പറഞ്ഞ് ഈ പയൻ ഇനി എങ്ങാനിത് അംഗീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് അംഗീകരിക്കേണ്ടിവല്ലോ പറച്ചോനെ കുടുങ്ങിയല്ലോ ഗുലമലായല്ലോ എന്ന് പറഞ്ഞ് തോന്നിയത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവിടെയാണ് കൈയിൽ നിന്ന് കാര്യങ്ങൾ പോയത് അപ്പോൾ പിന്നെ എന്താ അടുത്ത വഴി അടുത്ത വഴി അങ്ങനെ പറയരുത് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും നമ്മൾ സംവാദത്തിന് നിൽക്കാൻ പാടില്ല ആരിഫെ ഇതൊക്കെ വളരെ മോശമാണ് അങ്ങനെ എക്സ് മുസ്ലിങ്ങൾ സാമൂഹിക വിരുദ്ധരാണെന്നൊക്കെ പറയുന്നത് വളരെ വൺ സൈഡഡ് അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പാടുണ്ടോ എന്ന് അവർ പറഞ്ഞാൽ അവർ തന്നെ സ്വയം അത് തിരുത്തുന്ന അവസ്ഥ അതാണ് ഇനി എനിക്ക് കേൾക്കാൻ പോണത് ഇതിൽ ഏറ്റവും വലിയ കോമഡി അതാണ് തിരിച്ചു പോകേണ്ടേ നിരീശ്വരവാദമാണോ ശാസ്ത്രമാണോ ശരി ഇപ്പുറത്തേക്കും ശരിയാവാണ്ടെ എന്താ കുഴപ്പം അതെന്താ പ്രശ്നമുള്ളത് നിരീശ്വരവാദം മാനവികമോ എന്താ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ നിരീശ്വരവാദമാണോ ശാസ്ത്രമാണോ ശരി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നമ്മൾ രണ്ടും നിരീശ്വരവാദവും ശരിയാണ് ശാസ്ത്രവും ശരിയാണ് നിങ്ങൾക്ക് തെറ്റ തെറ്റാണെന്ന് സമ്മതിക്കാലോ നിരീശ്വരവാദവും തെറ്റാണ് ശാസ്ത്രവും തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദിക്കാം എന്താ കുഴപ്പമുള്ളത് നിരീശ്വരവാദം മാനവികമാണോ മാനവികമാണെന്ന് നമ്മൾ വാദിക്കും നിങ്ങളല്ലാന്ന് വാദിക്കും എക്സ് മുസ്ലിങ്ങൾ സാമൂഹിക വിരുദ്ധരാണോ അല്ലെന്ന് നമ്മൾ വാദിക്കും നിങ്ങളാണെന്ന് വാദിക്കും ഇതിൽ എന്തൊരു വലിയ പ്രശ്നമുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുടുങ്ങിയെന്ന് മനസ്സിലായിട്ട് ഇനി കടന്ന് ഉരുണ്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞു അതിന് നമ്മൾ തയ്യാറായാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞു നിങ്ങൾ തൊട്ട് മുന്നേ ആവശ്യപ്പെട്ടതാണല്ലോ ആണെങ്കിൽ അറിയിക്കുക എന്നിട്ട് നമുക്ക് ബാക്കി അത് നമ്മളത് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി അപ്പോൾ ഇനി മറ്റേ ആദ്യം പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ അള്ളാഹു ദൈവമാണോ അതല്ലെങ്കിൽ മാനവികമാണോ ഇസ്ലാം മുഹമ്മദ് ഉത്തമ മാതൃകയാണോ അതിലുള്ള സംവാദത്തിന് നിങ്ങൾ അറിയിപ്പ് തരിക സമ്മതമാണ് എന്നുള്ളത് എന്നിട്ട് മതി നിങ്ങളുടെ ബാക്കി ഈ തലകുത്തി മറിച്ചൽ എന്നാണ് പറയാനുള്ളത് നിരീശ്വരവാദം മാനവികമോ നിരീശ്വരവാദവും ആണോ ണോ ചോദിച്ചാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു അത് എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് നിരീശ്വരവാദം മാനവികമാണോ എന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം നിരീശ്വരവാദത്തിലൂടെ ഉണ്ടാകുന്ന ആശയങ്ങൾ ഏത്തീസം എന്ന് പറയുന്ന ഒരു വേൾഡ് വ്യൂ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാനവികമാണോ എന്ന് എന്താ തെറ്റുള്ളത് അത് നമ്മൾ ചോദിക്കാം അതിൽ നമുക്ക് തർക്കിക്കാം ഒരു കുഴപ്പമില്ല കാരണം എന്താണ് നിരീശ്വരവാദത്തിൽ ഒരു ദൈവമില്ല ആ ദൈവം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മനുഷ്യരെ മുഴുവൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വിവിധ ഗോത്രങ്ങളാക്കുന്ന ആ പറയുന്ന പൊട്ടി പൊളിഞ്ഞ ഏർപ്പാടൊന്നും നമ്മളുടെ നിരീക്ഷണത്തിലൊന്നുമില്ല അത് അല്ലാഹുനാണുള്ളത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വിവിധ ഗോത്രങ്ങളാക്കി നിറത്തിലുള്ള ആളുകളാക്കി വിവിധ രാജ്യക്കാരാക്കി എന്നിട്ട് നിങ്ങളുടെ കയ്യിലേക്കൊക്കെ വടിയും മറ്റു കൊടുവാളും ബോമ്പൊക്കെ തന്നു എന്നിട്ട് പരസ്പരം വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടുവാക്കുന്ന ഇമ്മാതിരി തൊലിഞ്ഞ പരിപാടി ഇതൊരു പടച്ചവനൊക്കെ ചെയ്യുന്ന പരിപാടി അതൊന്നും നമ്മൾ നമ്മളുടെ നിരീക്ഷണഭാഗത്തിലാവൊന്നുമില്ല നമ്മളെല്ലാവരും ഈക്വലാണ് ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒറിജിൻ ഓഫ് ലൈഫൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരുന്നത് നമ്മളും തേനീച്ചയും പൂമ്പാറ്റയും ഒക്കെ വരുന്നത് ഒരു ഏകകോശ ജീവിയിൽ നിന്നാണ് എന്ന് നമ്മളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിയോടൊക്കെ ഉണ്ടാകുന്ന ഒരു സ്നേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വേറൊരു ഫീൽ തന്നെയാണ് എൻ്റെ പൊന്ന് സാറേ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു വേൾഡ് വ്യൂ വേണം ഒരു എത്തിയസ്റ്റിക് വ്യൂ പോയിൻറ്റ് വരണം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അതല്ലാത്ത കാലത്തോളം കാഫിർ എന്ന് വിശ്വാസിയെന്ന് അവിശ്വാസിയെന്ന് മുർത്തതെന്ന് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ തല്ലുന്ന കൂടുന്ന പരിപാടി അമാനവികമായ പ്രവൃത്തി അത് ദൈവവിശ്വാസത്തിലാണ് നിരീശ്വരവാദത്തിൽ അതില്ല നിരീശ്വരവാദം വളരെ മാനവികമാണ് എന്താ അതിനകത്ത് തെറ്റുള്ളത് ഒരിക്കലും അത് വൺ സൈഡഡ് അല്ല അത് ഒരിക്കലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വളരെ കൃത്യമായിട്ടുള്ള സബ്ജെക്റ്റാണെന്ന് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൽ കടന്നു വരുന്നുണ്ട് നിങ്ങളത് ഏറ്റെടുക്കരുത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ

ബാസിന് പിന്നോട്ടൊരു മടക്ക യാത്രയില്ല ഇനി ഇന്നോ മടക്കം അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ പറഞ്ഞ ആ വിഷയം ഞങ്ങൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞങ്ങൾ പറഞ്ഞ വിഷയം ആദ്യം അതാണ് ആദ്യം മുന്നോട്ട് വെച്ചത് എന്ന സ്ഥിതിക്ക് അത് ഇനി ഏറ്റെടുത്ത് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുന്നു ഈ വൺ സൈഡഡ് ഒരു വാദം ഉണ്ടാകും പ്രതിവാദം ഉണ്ടാകും ആ പ്രതിവാദങ്ങളും പ്രതിവാദങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഫോർമാറ്റ് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് അതിലേക്ക് നിങ്ങൾ സംവാദത്തിന് പറ്റുന്നുണ്ടെങ്കിൽ അതിന് ആംപിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാവുക എന്നുള്ളത് അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ

ഞങ്ങൾ പറയുന്നത് ഈ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ ഇസ്ലാമിന്റെ ധാർമ്മികത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെ ഇതിങ്ങനെ നിങ്ങളുടെ പ്രശ്നം അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് ധാർമ്മികതയുടെ അടിസ്ഥാനം ഇല്ലാന്ന് അതുകൊണ്ട് ഞങ്ങൾ വെക്കുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിബേറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മുസ്ലിം പക്ഷം ഞങ്ങളുടെ എന്തുകൊണ്ടാണ് ഈ ബാലൻസ്ഡ് ഡിബേറ്റ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അതിനകത്ത് ഒരു ഡിബേറ്റും ഉണ്ടാവും അത് ബാലൻസ്ഡ് ആയിരിക്കുന്നത് എന്തിനാത്ര നിർബന്ധം അത് വൺ സൈഡഡ് ആകരുത് എന്നുള്ളതിന് എന്താ ഇത്ര നിർബന്ധം ഇനി വൺ സൈഡഡ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവർ തന്നെ ഉദാഹരണം കൊണ്ടുവന്ന് അവർ തന്നെ തേഞ്ഞു മുട്ടുന്നത് നിങ്ങൾ കണ്ടു അത് വൺ സൈഡഡ് അല്ല ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം അങ്ങനെയാണോ അല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞു കമ്മ്യൂണിസം നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേ അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യും അതിന് ഒരു ഭാഗം ആൾ പറയും എന്ത് ആ അത് ആവശ്യമാണ് എന്ന് പറയും വേറൊരു കൂട്ടം ആളുകൾ പറയും അത് ആവശ്യമല്ല എന്ന് പറയും ഇതെങ്ങനെയാണ് വൺ സൈഡഡ് ആവുന്നത് അവിടെ എന്തിനാ ബാലൻസ് സംവാദത്തിൽ ആ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുരാഷ്ട്രം അത് ആവുമോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആവുമെന്നൊരു കൂട്ടം ആളുകൾ ആവില്ല എന്ന് വേറൊരു കൂട്ടം ആളുകൾ ഇതല്ലേ നമ്മൾ അവിടെ ചെയ്തത് മതം വേണോ മനുഷ്യന് വേണമെന്ന് ഹൈത്തമി വേണ്ട എന്ന് ഞാൻ അവസാനം ഞാൻ വേണമെന്ന് പറഞ്ഞു പോയി അത് വേറെ കാര്യം അങ്ങനെ ഒരു വിഷയം എടുക്കുന്നു അപ്പോൾ ഇതൊന്നും വൺ സൈഡ് അല്ല ഇതൊന്നും അൺ എന്താണ് അൺബാലൻസ്ഡ് ആണെന്നുള്ളൊരു ഒരു ഒരു വാദവും അവർക്കില്ല പക്ഷേ ഇസ്ലാം അവിടെ വന്നപ്പോൾ അത് ബാലൻസ്ഡ് ആകണം അത് വൺ സൈഡഡ് ആകരുത് അതിങ്ങനെ മമ്മൂട്ടി നടക്കുന്ന പോലെ നടക്കണം മോഹൻലാൽ നടക്കുന്ന പോലെ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ലോകത്തില്ലാത്ത ഓരോ ഉടായ്പ് വാദമായിട്ട് വരുന്ന ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ എടുത്തുവച്ച സാധനത്തിൽ തന്നെ കയ്യിൽ നിന്ന് പോയില്ലേ അത് നിങ്ങളെന്താ ചോദിച്ചത് നിങ്ങൾ ചോദിച്ചത് ഇതുപോലെ നിങ്ങൾ വെച്ച വിഷയം പോലെ നമ്മൾ നമ്മളിതേപോലെ കുറച്ച് വിഷയം വെച്ചാൽ നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏറ്റെടുക്കും ഏറ്റെടുത്താൽ നിങ്ങൾ മറ്റേത് ഏറ്റെടുക്കുകയെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇനി നിങ്ങളത് ഏറ്റെടുത്ത് കാണിക്കേ ഇനി ഈ പറയുന്ന ഈ അമ്പും വില്ലും മലപ്പുറം കത്തിയും ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നാലും പോട്ടെ ഇനി നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അത് കേട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നത് സത്യത്തിൽ ഇതിൻ്റെ ഒരാവശ്യമില്ല ഇനി നിങ്ങൾ വെച്ചാൽ തന്നെ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഒരു പ്രശ്നവും കാരണം ഇത് നിങ്ങൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ എന്താ പറഞ്ഞത് നമ്മളാദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആ വെല്ലുവിളി വിഷയങ്ങളുണ്ട് അള്ളാഹു ഒരു ദൈവമാണോ ഇസ്ലാം മാനവികമാണോ നബി യഥാർത്ഥ ഒരു ഒരു മാനവരിൽ മഹോന്നതനാകാൻ മാത്രം കെൽപ്പുള്ള ഒരു ഉത്തമ മാതൃകയാണോ എന്ന മൂന്ന് ചോദ്യങ്ങൾ അത് നമ്മൾ മൂന്ന് വർഷമായിട്ട് ഇവിടെ ഉള്ളതാണ് നിങ്ങളതിലൊന്ന് തൊട്ട് കാണിക്കുക സംവാദം ഒക്കെ പിന്നത്തെ കാര്യമല്ലേ അതെടുക്കാമെന്ന് ഒന്ന് വ്യംഗ്യമായിട്ടെങ്കിലും നിങ്ങളൊന്ന് സമ്മതിക്ക് ഒന്ന് പറഞ്ഞ് അടുത്ത നിമിഷം നിങ്ങൾ അത് എന്ന് വരെ ഇപ്പം മുന്നേ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കാരണം മറ്റേ വിഷയം അത് വന്നാൽ അത് വലിയ പ്രശ്നമല്ലേ കാരണം നമ്മളത് ഏറ്റെടുത്തു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതിൽ അപകടം അപ്പം നിങ്ങൾ മെല്ലെ പിൻവലിക്കാനാണ് ഇപ്പോൾ നോക്കുന്നത് നടക്കില്ല നിങ്ങൾ പെട്ട് കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മൂട്ടിൽ വെടിവെച്ചു നമ്മൾ പണ്ടൊരു കുരങ്ങൻ്റെ കഥ പറയാറുണ്ട് വാല് തിരുകുന്ന ഒരു കഥ ഈ ഈ ആ പഠിക്കുന്ന സമയത്ത് ഈ വലിയ ലോഗ് വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കുരങ്ങൻ അവിടെ കയറിയിരുന്നു നമ്മൾ സാധാരണ വാല് കുടുങ്ങി എന്നല്ല പറയാറ് അണ്ടി കുടുങ്ങി എന്നാ പറയാറ് അതുതന്നെയാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ അൺമാസ്കിങ് ആനമയിൽ ഒട്ടക്കത്തിൻ്റെ അണ്ടിയാണ് ഇതിനകത്ത് കുടുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് വലിച്ചു നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നിങ്ങൾ തന്നെ കൊണ്ടുവച്ച സാധനമാണ് ഇപ്പുറത്തുള്ള വിഷയമൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ സമ്മതിച്ചു ഇത് ഏറ്റെടുക്കാം ഇനി നിങ്ങൾ മറ്റേത് ഏറ്റെടുത്ത് കാണിക്കുക ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇനി അതിന് പകരം ഇതുപോലുള്ള സാധനം വെച്ചുകൊണ്ട് നടന്നാലൊന്നും കാര്യം തീരാൻ പോകുന്നില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇവരുടെ ഈ വിഷയം നമുക്കൊന്ന് കേൾക്കാം ഇത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ മൂന്ന് വിഷയം ആദ്യം അഡ്രസ്സ് ചെയ്തതിന് ശേഷം ഈ ലോകത്തുള്ള ഏത് വിഷയത്തെക്കുറിച്ച് വേണേലും നമുക്ക് ചർച്ചകളാകാം സംവാദങ്ങളാകാം എവിടെ വേണേലും നമ്മൾ നിങ്ങളുമായിട്ട് സംസാരിക്കും ഒരു പ്രശ്നവും ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ആൾക്കാരായതിനു വേണ്ടി നിങ്ങളൊന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ മുങ്ങി മുങ്ങിയെടുക്കാണല്ലോ ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്

ധാർമ്മികത ലോജിക്കലാണോ അല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം ആദ്യം ധാർമ്മികത ഇസ്ലാമിൽ ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കുക ഒരു സാധനം എടുത്ത് വെച്ചാൽ ധാർമ്മികം ഇസ്ലാം ധാർമ്മികത എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് അധാർമികമായ ഒരു സാധനം പോലും കാണാൻ പാടില്ല അന്നാൽ മാത്രമാണ് ഇസ്ലാം ധാർമ്മികമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാത്തിലും പറയുന്ന വാർ ഇസ്ലാമിൽ ധാർമ്മികമായതും ഉണ്ട് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞേ നിങ്ങൾ രാഹുൽ ഈശ്വരനെ പൊക്കികൊണ്ട് അടക്കുന്നുണ്ടല്ലോ രാഹുൽ ഈശ്വര എന്താ പറഞ്ഞത് എല്ലാ മതങ്ങളിലും ശരിയുണ്ട് തെറ്റുണ്ട് നിങ്ങൾ നല്ലതിനെ എടുക്കൂ ചീത്തയെ തള്ളൂ അങ്ങനെയല്ലേ നമ്മളെല്ലാവരും മുന്നോട്ട് വന്നത് എന്ന് രാവിലേശ്വർ പറയുമ്പോൾ നിങ്ങളതെടുക്കുമോ ഇസ്ലാമിൽ തിന്മയുണ്ട് തെറ്റായ കാര്യങ്ങൾ ചിലത് അത് ഇസ്ലാമിലുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കും ഇല്ലല്ലോ അങ്ങനെ സംബന്ധിച്ചാൽ ഇസ്ലാം പൊളിയില്ലേ അങ്ങനെ പൊളിയുന്ന വാദം അവിടെ രാഹുൽ രാഹുൽ ഈശ്വര വെച്ചിട്ടും നിങ്ങൾ രാഹുൽ ഈശ്വരൻ്റെ പൊക്കി കൊണ്ട് നടക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് എങ്കിലും ആരിഫ് തോറ്റു എന്ന് വരുത്തി തീർത്താൽ നിങ്ങൾക്ക് കുറച്ചൊരു ഒരു 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 കുളിർമ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ലേ ആ കുളിർ എനിക്കും കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളത് വിട്ടു പിടിച്ചിട്ട് ഇല്ല അതവിടെ ഉണ്ട് നമ്മൾ കൈ തന്നെ ഉണ്ട് വിട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ വികല വാദം എന്ന് പറയുന്നത് ഇത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് നിങ്ങൾ പറയുന്നത് എന്താണ് ഇസ്ലാമിലെ ധാർമ്മികത യുക്തിസഹമാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം ഇസ്ലാമിൽ ധാർമ്മികത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യും ഒരു പ്രശ്നവും അപ്പോൾ നിങ്ങൾ ഇസ്ലാം ധാർമ്മികമാണെന്ന് നിങ്ങൾ പറയുന്നു ഇസ്ലാം ധാർമ്മികമല്ല എന്ന് നമ്മൾ പറയും എന്താ പ്രശ്നമുള്ളത് ഇനി അതേപോലെ നിരീശ്വരവാദ ധാർമ്മികത യുക്തിപരമല്ല നിരീശ്വരവാദത്തിലുള്ള ധാർമ്മികത ഉണ്ടെന്ന് നിങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ എന്ന് നമ്മൾ വാദിക്കും എന്നിട്ട് നമ്മൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി ഇല്ലയെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെയല്ലേ അത് യുക്തിപരമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യം പോലും വരുന്നുള്ളൂ അപ്പോൾ ആദ്യം അത് ആണ് നമ്മുടെ വിഷയമായിട്ട് വരിക അത് ഏതായാലും ഇപ്പോൾ നമ്മളുടെ ആ ഒരു വിഷയമേ അല്ല കാരണം നമ്മൾ മുന്നോട്ട് വെച്ച വിഷയം നിങ്ങൾ ആദ്യം തന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മതി ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ചർച്ചകൾ ഇനി ഇത് ഈ ടൈറ്റിൽ ടൈറ്റിലിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ഇനി വേണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ആയിക്കളയതേ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഇതിനകത്തൊരു ക്ലോസ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മൊത്തത്തോടെ അങ്ങ് കുഴുകിപ്പോയത് അതും കൂടി നിങ്ങൾ പറഞ്ഞത് നമുക്ക് കേൾക്കാം ഓക്കെ അവിടെ പോയി ആ

ആദ്യം പറഞ്ഞ മൂന്ന് വിഷയം നിങ്ങൾ തൊട്ടതിന് ശേഷം നമ്മൾ എടുക്കും നിങ്ങൾ പറഞ്ഞല്ലോ ഇത് എടുത്താൽ അത് എടുക്കും എന്ന് പറഞ്ഞു നിങ്ങൾ എടുക്കും എന്ന് പറഞ്ഞ എടുക്കണം എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു അപ്പോൾ അത് ഇനി ബാക്കി ചർച്ച ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം എടുക്കും ഒരു സംശയം വേണ്ട ഇതിലുള്ള എല്ലാ പൊള്ളത്തിലും നമ്മൾ അവിടെ വെച്ച് വേദി തന്നെ വെച്ച് നമ്മൾ തുറന്ന് കാണിച്ചു തരാം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ലോജിക്കലി ലോജിക്കലി ഇസ്ലാമിക യുക്തിസഹമല്ല അല്ലെങ്കിൽ യുക്തിപരമല്ല ഇൻകൺസിസ്റ്റന്റ് ആണ് ഇതാണ് ബാലൻസ് ആയിട്ടുള്ള നമ്മളൊരു ഡിബേറ്റ് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ ഒരു പിന്നെ ബേസ് വെച്ചിട്ടാണ് ചർച്ച ചെയ്യുക അതുകൊണ്ട് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സയന്റിഫിക് പേപ്പേഴ്സും ആയിരിക്കും അടിസ്ഥാനമായിട്ടുണ്ടാവുക ഈ ലോസ് ഓഫ് ലോജിക്കും ഓതന്റിക് സയന്റിഫിക് പേപ്പേഴ്സും അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് മുസ്ലിം പക്ഷത്തിന്റെയും നാസ്റ്റികത്തിന്റെയും ഈ വാദങ്ങൾ സംവാദം നടത്താം അതിന് ഇപ്പം തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്തു പറഞ്ഞു കേട്ടോ ലോസ് ഓഫ് ലോജിക് ആൻഡ് ഒതന്റിക് സയന്റിഫിക് പേപ്പേഴ്സ് എന്നിവ അടിസ്ഥാനമാക്കി കൊണ്ട് ഈ വാദം ചർച്ച ചെയ്യാം അതായത് ഖുർആൻ എടുക്കില്ല ഹദീസ് എടുക്കില്ല അത് വെച്ചാൽ ഈ സാധനം പൊളിയും അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും അതൊന്നും ഇവിടെ എടുക്കരുത് ഇസ്ലാം അല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ധാർമ്മികത യുക്തിസഹമാണോ എന്നുള്ളതാണ് യുക്തിസഹമാണ് എന്ന ആ വാക്ക് ആ യുക്തി എന്ന വാക്ക് വാക്കവിടെ കൊണ്ടുവച്ചാൽ മാത്രമാണ് അവർക്ക് ഇസ്ലാമിന് അവിടെ നിന്ന് പുറന്തള്ളാൻ കഴിയുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് ഇതിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ പരിപ്പൊക്കെ നിങ്ങൾ ഏത് കലത്തിലിട്ടാണ് വേവിക്കാൻ നോക്കണമെന്ന് വല്ല പിടിയുണ്ടോ ബാസില് നിങ്ങൾ ഈ വന്ന ഈ സ്കൂളും മദ്രസ്സയൊക്കെ കഴിഞ്ഞെന്നല്ലേ നമ്മളും വന്നിരിക്കുന്നത് ഈ മാതിരി അടവൊക്കെ കയ്യിൽ മടക്കി അങ്ങ് വെച്ചാൽ മതി ഇതൊന്നും നമ്മൾ കണ്ടാൽ മനസ്സിലാവില്ല എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുക നമ്മൾ നിങ്ങൾ ഈ താഴെ എഴുതിയിരിക്കുന്ന ആ ക്ലോസ് തന്നെയാണ് നിങ്ങൾ ഏറ്റവും വലിയ പരാജയമാണ് ഈ കാര്യത്തിൽ നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നെന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങളവിടെ ഒരു വാക്ക് എഴുതിയാൽ മതിയായിരുന്നു ലോസ് ഓഫ് ലോജിക് ഒതൻറ്റിക് സയൻറ്റിഫിക് പേപ്പേഴ്സ് ആൻഡ് ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്നും കൂടി അവിടെ എഴുതിയിരുന്നെങ്കിൽ നിങ്ങളെ നമ്മൾ സമ്മതിച്ചു തരുമായിരുന്നു നിങ്ങൾക്ക് അതിനുള്ള ത്രാണിയുണ്ട് എന്നുള്ളത് നമ്മൾ അങ്ങ് അംഗീകരിച്ച് തരുമായിരുന്നു നിങ്ങൾക്കൊരു കപ്പും അങ്ങ് വാങ്ങി തരുമായിരുന്നു നിങ്ങൾ അത് മനഃപൂർവ്വം അവിടെ വിട്ടിരിക്കുകയാണ് എന്തതിൻ്റെ കാര്യം കാരണം അത് പറഞ്ഞാൽ ഇത് പൊളിയും അന്നതാണ് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ ഹൈത്തമി ആയിട്ടുള്ള വിഷയത്തിൽ എന്താ സംഭവിച്ചത് അവിടെയും മതം വേണോ മനുഷ്യന് എന്ന് പറയുമ്പോൾ മതത്തിനൊരു ഡെഫിനിഷൻ എടുക്കുന്നു ആ മതത്തിനൊരു ഉദാഹരണം നമ്മൾ എടുക്കുന്നു ആ ഡെഫിനിഷൻ പ്രകാരം ഉണ്ടാകുന്ന ഒരു മതത്തിനുള്ള ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തത് ഇസ്ലാം എന്ന് പറയുന്ന മതം ആ മതം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഹ്യൂമൻ ലൈഫിലെ ഈ എന്താണ് സൊസൈറ്റലായിട്ടുള്ള നമ്മളെ എത്തിക്കലായിട്ടുള്ള ലീഗലായിട്ടുള്ള അങ്ങനെ ഓരോ വിഷയവും നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ മതം പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് മതം വേണ്ട എന്നൊരു ഉദാഹരണ സഹിതം നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ ഇസ്ലാമിനെ തൊട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു നിലവിളി മുഴുവൻ ആരിഫ് ഇസ്ലാമിലേക്ക് ചർച്ച മുഴുവൻ കൊണ്ടുപോയി നമ്മൾ ഇസ്ലാമിലേക്കല്ല ചർച്ച കൊണ്ടുപോയത് മതം വേണ്ട എന്ന് പറയുന്നതിനുള്ള കാരണം അത് മാനവിക വിരുദ്ധതയാണ് ഉദാഹരണത്തിന് ഇസ്ലാമിൽ നിന്നും ഇന്ന ഉദാഹരണം നിങ്ങൾക്ക് എടുക്കാം എനിക്കൊരു തെറ്റ് പറ്റിയത് എന്താണ് ഞാൻ ഇസ്ലാമിൽ നിന്ന് മാത്രം ഉദാഹരണം എത്തും എന്നുള്ളതാണ് ഇപ്പം മറ്റ് മതങ്ങളിലേയും കൂടി ഞാൻ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാദം പറയാൻ കഴിയില്ലായിരുന്നു അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു എന്താ പറയുക നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം നമ്മൾ ധരിച്ചെന്താണ് ഓക്കെ നിങ്ങൾ വിഷയത്തിൽ നിൽക്കും നിങ്ങൾ അതിലേക്ക് ഫോക്കസ്ഡ് ആകുമെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ച് പിന്നെയല്ലേ ഞാൻ ആലോചിച്ചത് നിങ്ങൾ ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി എൻ്റെ ആ ഒരു വെപ്രാളത്തിൽ നിങ്ങൾ തലച്ചോറ് അല്പമെങ്കിലും ഉപയോഗിക്കുമെന്നാണ് ഞാൻ ധരിച്ചത് എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് അവസാനം നിങ്ങളുടെ പത്രത്തിലെ തലക്കെട്ട് കണ്ടപ്പോൾ അത് പൂർണ്ണമായിട്ടും പോയി എന്താണ് മതം വേണോ മനുഷ്യന് എന്നും പറഞ്ഞു വന്ന സംവാദത്തിനൊടുവിൽ മതം വേണം എന്ന് സമ്മതിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയും കൂടി നിങ്ങൾ കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തകരാറ് ചില്ലറയല്ല ഇത് കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് നമുക്കവിടെ പിടിയിട്ടാണ് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോട്ടെ പോട്ടെ സാരില്ല സാരില്ല എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ ഇതാണ് അവിടെ നമ്മള അവസ്ഥ നിങ്ങളുടെ അവസ്ഥ അതാണ് നിങ്ങൾ ഈ ഹൃദയം കൊണ്ട് ചിന്തിച്ച് ചിന്തിച്ച് ആകെ കൊള കൊളായിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന ക്ലോസ് തന്നെയാണ് നിങ്ങളുടെ ശവപ്പെട്ടിയിൽ നിങ്ങളടിച്ച അവസാനത്തെ ആണി എന്ന് പറയുന്നത് നിങ്ങൾ അതിനകത്ത് ഇസ്ലാമിക് ലിറ്ററേച്ചർ വിട്ടുകളഞ്ഞിരിക്കുന്നു കാരണം നമ്മളുടെ ആവശ്യം എന്താണ് നിങ്ങൾ ഇസ്ലാമിനെ തൊടുന്നില്ല എന്നതിന് നിങ്ങൾ തൊടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ ഇവിടെ എഴുതി അവിടെ സ്ഥാപിച്ച് നമുക്ക് എഴുതി ഒപ്പിട്ട് തരുന്ന അവസ്ഥയിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിനെ തൊടാനുള്ള ധൈര്യമില്ല നിങ്ങൾ ഇസ്ലാമിനെ തൊടില്ല തൊടുന്ന വിഷയം മുന്നോട്ട് വെച്ചാൽ അതിൽ ഓരോ മുടന്ത ന്യായം പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒളിച്ചുപോടാനും വേണ്ടി നിങ്ങൾ ശ്രമിക്കും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന അതാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളിവിടെ വരച്ചിട്ട് തരികല്ലേ ചെയ്തത് എഴുതി വെച്ച് ഒപ്പിട്ട് തരികല്ലേ ചെയ്തത് ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും അതിന് വലിയൊരു നന്ദിയുണ്ട് നമ്മൾ പണി തന്നതിന് ഇനിയും നിങ്ങൾ ഇതുപോലെ ഇസ്ലാമിനെ തൊടുമെന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നില്ല എന്നാൽ പോലും മറ്റേ വിഷയം മൂന്നെണ്ണം ഏറ്റെടുത്താൽ മറ്റേത് നിങ്ങൾ ഏറ്റെടുക്കും എന്ന് പറഞ്ഞത് നിങ്ങളൊരു വാദത്തിന് അംഗീകരിച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രതീക്ഷ അവിടെ ഉണ്ട് അതല്ല എപ്പോഴാണോ നിങ്ങൾ തയ്യാറാവുന്നത് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മള് സംവാദം പിന്നെ ഇനി ഇനി അപ്പുറത്താണ് മറുപടി വരേണ്ടത് അതിന് നമ്മൾ കാത്തിരിക്കുകയാണ് ഇപ്പൊ തന്നെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വന്നോട്ടെ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കത് കാണാം അപ്പൊ ഇതിലേതായാലും അതിന്റെ ഇടയിൽ നമ്മൾ ഇതിന്റെ കൂടെ പിന്നെ സേഫ് കൌക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് എന്നാലും ജസ്റ്റ് ഒറ്റ കാര്യം രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ആദ്യത്തെ സംസാരം അവസാനിപ്പിക്കുകയാണ് പിന്നെ ഇതിനിടയിൽ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലും ഒരുപാട് മുണകൾ പറഞ്ഞിട്ടുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ സംവാദത്തിന് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഇവരെ സംവാദത്തിന് വിളിച്ചാൽ റെഡി ആവില്ല എസ് എൻസ് ഇവരെ സംവാദത്തിന് വിളിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോ ഒന്നാമത്തെ ഒരു കാര്യം പറയണ്ടെന്ന് വെച്ചാൽ ശരിയാണ് എസ് എൻസിന്റെ പ്രതിനിധി എന്നെ വിളിച്ചിരുന്നു എന്തിനെ വിളിച്ചതെന്നറിയോ എന്തിനെ വിളിച്ചതെന്നറിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ അവരുടെ അവർ വിളിച്ച പ്രോഗ്രാം ഇപ്പോഴും യൂട്യൂബിലുണ്ട് ഒരു സംവാദത്തിനല്ല ഒരു സംവാദത്തിനല്ല ഐ മീൻ ഒരു പിന്നെ കൃത്യമായ രണ്ടു കൂട്ടർക്കും ഒരേ സമയം കിട്ടുന്ന ഒരു സംവാദത്തിനല്ല വിളിച്ചിട്ടുള്ളത് മറിച്ച് ഒരു നാലഞ്ചാറുകൾ വിളിക്കും അതിൽ മൂന്നാളുകൾ ഗിരീശ്വരവാദികളായിരിക്കും ഒരാൾ മുസ്ലിം ഒരാൾ ക്രിസ്ത്യനും ഒരാൾ ഹിന്ദു ആയിരിക്കും എന്നിട്ട് ആകെ അമ്പത് മിനിറ്റ് ഉള്ള ഒരു സെഷനിൽ ആ പത്ത് മിനിറ്റ് നമുക്ക് സംസാരിക്കാൻ കിട്ടും അപ്പോ അതിനാണ് വിളിച്ചിട്ടുള്ളത് ആ വിളിച്ചതിന് പോകാൻ തയ്യാറാവൂല എന്നുള്ളത് അതേപോലെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെന്ന് ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ച സാധനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാര്യമാണ് ഞാൻ ഞാനതിൽ മെൻഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ആ ഒരു സംവാദം ഒരു ചർച്ച തന്നെ പറയാം വൺ ടു വൺ ഡിബേറ്റ് ആണ് അതിനകത്തേക്കാണ് ബാസലിനെ വിളിച്ചത് അതിലും ബാസില് ഫോൺ എടുത്തിട്ടില്ല വാസിലെ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നെ അതുകൂടാതെ വേറെയും പരിപാടികൾക്ക് വിളിച്ചിട്ടുണ്ട് അതിലും ബാസിൽ വേറെ അത് വേറെ വിഷയങ്ങളാണ് അതിനകത്ത് ബാസിൽൻ്റെ അഭിപ്രായങ്ങൾ വേറെ പറഞ്ഞാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെരുമ്പാവൂരത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബാസിൽ ഫോൺ എടുത്തിട്ടില്ല പിന്നെ കോഴിക്കോടേക്ക് വിളിച്ചു ബാസിൽ ഫോൺ എടുത്തിട്ടില്ല വേറെ പല ആളുകളെയും വിളിച്ചു അവർ ഫോൺ ഫോണെടുത്തിട്ടില്ല ഇതിവിടെ നടന്നിട്ടുള്ള കാര്യമാണ് ബാസിൽ വെറുതെ കടന്നുരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ യു എയിലോ മറ്റവിടെ പോയതായിരുന്നാണ് യാത്രയിലാണെന്നാണ് ഡോർമ പിന്നെ കോൾ എടുക്കാൻ സാധിച്ചിരുന്നില്ല ഇതിനെയാണ് പിന്നെ ഇവര് സംവാദത്തിൽ നിന്നും മുങ്ങി എന്നുള്ളത് തന്നെ മാത്രമല്ല എസെൻസിന്റെ ആളുകളുമായി ചില സംവാ അവസാന സംവാദ ചർച്ച സംവാദവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ആർക്കാണ് സംവാദ പേടി എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെ കാണാം വെച്ചാല് പരിണാമ സിദ്ധാന്തവുമായി ബന്ധ അല്ലെങ്കിൽ പരിണാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവാദവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചയാണ് വേണമെങ്കിൽ അത് മൊത്തത്തിൽ വോയിസ് അടക്കം കേൾപ്പിക്കുന്ന കൊണ്ട് കുഴപ്പമില്ല പേഴ്സണൽ ചാറ്റ് ആയതുകൊണ്ടാണ് മൊത്തത്തിൽ കേൾപ്പിക്കാത്തത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാലും ജസ്റ്റ് അത് പറഞ്ഞു അവസാനം നമ്മളാണ് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വാദം എന്താണ് അവര് അവര് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് നമുക്ക് ഇല്ലാത്തൊരു വാദത്തിന്റെ പേരിൽ സംവാദം നടത്താനാണ് പറഞ്ഞത് നമ്മൾ പറഞ്ഞു നമുക്കുള്ള വാദത്തിൽ വെച്ചിട്ടല്ലേ സംവാദം നടത്താൻ പറ്റുള്ളൂ ആ ഞങ്ങളുടെ വാദം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വോയിസ് അയച്ചിരുന്നു അതിനുശേഷം പിന്നെ മറുപടി ഇല്ലാത്തത് മറുഭാഗത്ത് നിന്നാണ് അല്ലാതെ ഞങ്ങളല്ല നേരിട്ടുള്ളത് എസെൻസുമായി അതിന് എസെൻസുമായിട്ട് സംവാദത്തിന് വരുന്നില്ല എന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത് നമ്മളെന്താ പറഞ്ഞത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളെ സംവാദത്തിന് വിളിച്ച് കഴിയുമ്പോൾ നിങ്ങൾ മുങ്ങുന്നു അതിപ്പോഴും നമ്മൾ പറയും ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ കാണിച്ചത് അതുതന്നെയല്ലേ നിങ്ങൾ വാക്കുകൾ അറിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടി മാറ്റിയിട്ട് നിങ്ങളെ സ്ഥിരം പരിപാടി ഈ സന്ദർഭത്തിൽ നിന്നും അടർത്തുന്ന പരിപാടി അത് നിങ്ങൾ ഇവിടെ എടുക്കരുത് നമ്മൾ പറഞ്ഞത് ഇത്രയാണ് കൃത്യമാണ് അതായത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു നിങ്ങൾ മുങ്ങി നടക്കുന്നു ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല നിങ്ങൾ കൃത്യമായ കാരണങ്ങൾ പറയുന്നില്ല നിങ്ങൾ വിളിച്ചിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മുങ്ങൽ അങ്ങ് മുങ്ങിയാൽ പിന്നെ ഫോൺ കണ്ടാൽ നിങ്ങൾ എടുക്കാത്ത അവസ്ഥ അത് എസ് മാത്രമല്ല റിഡക്റ്റീവ് ചാനലിലുള്ള വൈസ് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അവിടെ നിങ്ങൾ ഫോൺ എടുക്കാറില്ല റിഡക്റ്റീവ് ചാനലിൽ പല വിഷയങ്ങളിൽ നിങ്ങൾ സംവാദത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ ഇസ്ലാം കൃത്യമായിട്ട് വിഷയമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ മുങ്ങി നടക്കുന്നതൊക്കെ ഇവിടെ നാട്ടിൽ കരക്കമ്പി ഇവിടെ വലിയ തോതിൽ പാട്ടാണ് പൊന്നുബാസിലെ നിങ്ങൾ ആരെയാണ് കണ്ണിൽ പൊടിയിട്ട് പറ്റിക്കാൻ നോക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഒടിച്ച് മടക്കി കൈവച്ചാൽ മതിയെന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ചർച്ചകളിൽ നിന്ന് മാറിയിട്ടുള്ളത് ഇതാണ് അവസാനം അവരുമായി നടത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇത് ഈ പറഞ്ഞ ഈ എഴുത്തിലടക്കുള്ള സിന്റോ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുമായി നടത്തിയിട്ടുള്ള സംസാരത്തിന്റെ അവസാനത്തതാണ് ഇതിന് പിന്നെ മറുപടി കിട്ടിയിട്ടുള്ള അപ്പൊ ആരാണ് സംവാദം പിന്നെ ഞാൻ ഈ പറയുന്നത് പോലെ സംവാദ പേടി എന്നൊക്കെ നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് നിങ്ങൾ ഇപ്പോ നിങ്ങൾ എല്ലാവരും ലൈവ് കാണുന്നുണ്ടല്ലോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ചാനലിലേക്ക് പോയിട്ട് ഡിബേറ്റ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കുക എണ്ണി എണ്ണി നിങ്ങൾക്ക് ഞങ്ങൾ സംവാദങ്ങൾ ഏതൊക്കെയാണ് ഇത്രയും ആ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഇതല്ലല്ലോ നമ്മുടെ വിഷയം നിങ്ങൾ പല വിഷയങ്ങളിൽ സംവാദം നടത്തിയിട്ടുണ്ടെന്നേ നമ്മൾ സംഭവിച്ചു എക്സെപ്റ്റ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിങ്ങളടുത്ത് നിങ്ങൾ സംവാദത്തിന് വരുന്നില്ല ഇതാണ് നമ്മളുടെ വാദം അത് ഇപ്പോൾ എസ് നേരിട്ടുള്ളതായാലും ഞാൻ നേരിട്ടുള്ളതായാലും ഇപ്പൊ റിഡക്റ്റിയോ നേരിട്ടുള്ളതായാലും അത് വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മുങ്ങി നടക്കുന്നു ഇതാണ് നമ്മളുടെ അവകാശവാദം നമ്മളുടെ ആരോപണം അതാണ് അത് ഇവിടെ വെക്കുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു വാദം പോലും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നിങ്ങൾ വലിയ സംവാദ വീരന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ ആളുകളായിട്ട് ഇസ്ലാമുമായി ബന്ധമില്ലാത്ത വിഷയങ്ങളൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ നടത്തിയിട്ടുള്ള ചില അഴകുഴമ്പൻ സംസാരങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് അതൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനകത്തൊന്നും പറയാം നമ്മൾ കൃത്യമായിട്ട് മൂന്നേ മൂന്ന് വിഷയങ്ങളാണ് വെക്കുന്നത് ഇതിൽ നിങ്ങൾ സംവാദത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ഈ മൂന്ന് വിഷയങ്ങളിൽ നിങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചതാണ് അതായത് അള്ളാഹു ഒരു ദൈവമാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിമുമായിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സംവാദം നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം മാനവികമാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എക്സ് മുസ്ലിമുമായിട്ട് നിങ്ങൾ നടത്തിയ ഒരു സംവാദം നിങ്ങൾ കാണിച്ചതാണ് അതേപോലെ തന്നെ മുഹമ്മദ് നബി ഉത്തമ മാതൃകയാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് എക്സ് മുസ്ലിമുമായിട്ട് നടത്തിയ സംവാദം നിങ്ങൾ കാണിച്ച അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ആ വിഷയം തന്നെ വെച്ചുകൊണ്ട് നിങ്ങളെ സംവാദത്തിന് വിളിക്കുന്നതും നിങ്ങൾ മുങ്ങി നടക്കുന്നതും അപ്പോൾ എന്തായാലും ഇത് ഇത്രയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ പുള്ളി ഏതായാലും കൊണ്ടുവന്ന സാധനത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇസ്ലാമിക ധാർമ്മികതയാണ് ആനയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ വെക്കുമ്പോൾ അവസാനം ലോസ് ഓഫ് ലോജിക്കും അതുപോലെ സയൻറ്റിഫിക് ഒതൻറ്റിക് പേപ്പേഴ്സും വെച്ച് മാത്രമുള്ളൊരു സംവാദമായിരിക്കും അടിസ്ഥാനമാക്കി കൊണ്ടുള്ള ഒരു സംവാദമായിരിക്കും എന്ന് പറയുന്നിടത്ത് ഇസ്ലാമിനെ ഏഴായാലത്ത് പോലും അടുപ്പിക്കില്ല എന്ന് പറയുമ്പോൾ മൂപ്പർ വലിയ സാധനമൊക്കെ കൊണ്ടുവന്നു നമ്മളെ ബാസില് എന്ന പാവനായി പാവനായി പെട്ടിയൊക്കെ തുറന്ന് അമ്പും വില്ലും കത്തിയും കടാരയും എടുത്ത് കാണിച്ചു മലപ്പുറം കത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണിച്ച അവസാനം എന്താ ഉണ്ടായത് നമ്മളെ സാധനം നമ്മൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഇസ്ലാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനവും ഉണ്ട് നമ്മുടെ ചോദ്യം എന്താണ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ മുങ്ങി നടക്കുന്നു എക്സ് മുസ്ലിങ്ങളുമായിട്ട് നിങ്ങൾ സംവാദത്തിന് തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മളുടെ ആരോപണവും നമ്മളുടെ പരാതിയും തന്നെയാണ് അതിന് കൃത്യമായ മൂന്ന് വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ ഇതുവരെ തൊടുന്നില്ല ഇത്ര നേരം നിങ്ങൾ ഇരുന്നിട്ട് പ്രസംഗിച്ചിട്ടും ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല എന്ന് മാത്രമല്ല അബദ്ധത്തിൽ പറഞ്ഞു പോയപ്പോൾ അത് ഉടനെ തന്നെ അങ്ങനെയൊക്കെയുള്ള വിഷയത്തിലൊക്കെ സംവാദം വെച്ചാൽ എങ്ങനെ ഇരിക്കുക അതൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മളെ ഒന്ന് എന്താണ് ഗ്യാസ് ലൈറ്റ് ചെയ്യാനും കൂടി നടത്തിയ ആ കുൽസിത ശ്രമം ും കൂടിയാണ് നമ്മളിവിടെ കണ്ടത് അവസാനം നിങ്ങൾ കൊണ്ടുവച്ച സാധനത്തിനകത്ത് ഇസ്ലാമിനെക്കുറിച്ച് മിണ്ടാനേ പാടില്ല എന്നുകൂടി എഴുതി വെക്കുന്നിടത്ത് നമ്മൾ പറഞ്ഞത് ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സംവാദ വെല്ലുവിളി ഇവിടെ വീണ്ടും നിലനിൽക്കുന്നു അത് ഞാൻ വീണ്ടും വെക്കുന്നു അതിത്രയേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന മൂന്ന് വർഷമായിട്ട് നിങ്ങൾ ഒളിച്ചും പാത്തും മുങ്ങി നടന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ ഇപ്പം എന്താണോ നിങ്ങൾ ചെയ്തത് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു അണ്ടഘടാഹത്തിൻ്റെ സാധനത്തിൽ തൊടുന്നില്ല ഫൈൻ ട്യൂണിങ്ങിൽ തൊടുന്നില്ല അതൊക്കെ ഉണ്ടെങ്കിൽ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെഴുകിലൊക്കെ നിർത്തിയിട്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ നിങ്ങളെ മുന്നിലോട്ട് വെക്കുന്ന മൂന്നേ മൂന്ന് വിഷയം അതിൽ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അറിയിക്കുക ഏതാണ് വിഷയം നിങ്ങൾക്ക് അതിനകത്ത് ആദ്യം സംവാദത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുക എക്സ് മുസ്ലിങ്ങളുമായിട്ട് മൂന്ന് വിഷയങ്ങൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ആദ്യം അത് കഴിഞ്ഞിട്ട് അടുത്തത് അത് കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെ മൂന്ന് വിഷയങ്ങളിലുള്ള സംവാദം അതാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അതിനാണ് തയ്യാറായി മുന്നോട്ട് വരേണ്ടത് ഇപ്പോൾ ഇത്ര നേരവും നിങ്ങൾ സംവാദത്തിന് തയ്യാർ എന്നൊക്കെ പറഞ്ഞ് വലിയ യമണ്ടൻ തലക്കിട്ട് കൊടുത്തു എന്നുള്ളതല്ലാതെ ഇതൊരുമാതിരി അത്തഹിയാത്തിൽ മറ്റേ സാധനം വിട്ട പോലെയായി എന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് വരിക സംവാദത്തിന് നമ്മൾ മുന്നോട്ട് വെച്ചാൽ ആ മൂന്ന് വിഷയങ്ങളിൽ ഏത് വിഷയത്തിനാണ് നിങ്ങൾ തയ്യാറുള്ളത് എന്നത് നമ്മൾ അറിയിക്കുക നിങ്ങൾക്ക് പബ്ലിക് പോസ്റ്റായിട്ട് ഇടാം നിങ്ങളുടെ പേഴ്സണൽ വീഡിയോ ആയിട്ട് ഇടാം ഇനി പറ്റില്ല ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ ആ പോസ്റ്റിൽ നമ്പർ ഉണ്ട് ഒന്നുകൂടിയും വേണമെങ്കിൽ പറയാം നയൻ സീറോ ഇതിൽ നിങ്ങൾക്ക് എന്നെ എസ് എം എസ് ചെയ്തിട്ട് അയക്കാം ഈ നമ്പർ കേട്ടിട്ട് പല ചങ്ങാതിമാരും വെറുതെ വിളിച്ചു സാറേ ഞാൻ വെറുതെ വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് ഇത് അങ്ങനെ വിളിക്കരുത് ഇത് കോയ കോളിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ് ബുക്കിംഗ് എടുത്ത് നിങ്ങൾ സമയം നിശ്ചയിച്ച് വിളിക്കാനുള്ള സാധനമാണ് വെറുതെ നമ്മൾ ജോലി സമയത്ത് ഇരിക്കുമ്പോൾ വിളിച്ചിട്ട് ആശംസ നമുക്ക് ആശംസയ്ക്ക് ഇഷ്ടമാണ് അതിലൊന്നും ഒരു തെറ്റുമില്ല ഒരു എസ് എം എസ് അയക്കാം ഒരു വാട്സപ്പ് സന്ദേശം അയക്കാം നമുക്ക് സൗകര്യം പോലെ അത് കാണാനും കേൾക്കാനും പറ്റും വിളിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വെറുതെ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഫോണൊക്കെ എടുത്തിട്ട് നിങ്ങളിത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അത് കുറച്ചുകൂടി ഉത്തരവാദിത്തപരമായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഫോൺ നമ്പർ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യമായ ഉപക പണികൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് അതൊരു ധാർമ്മിക പരിപാടിയല്ല നിങ്ങൾ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് എന്നൊന്ന് മനസ്സിലാക്കണം എന്നും കൂടി ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് വെറുതെ വിളിച്ച് നമ്മൾ സമയം എന്നൊക്കെ കെടുത്തരുത് നിങ്ങൾക്ക് എന്ത് ആശംസ അറിയിക്കണം അതിലൊക്കെ നമുക്ക് താല്പര്യമാണ് നിങ്ങളിൽ നിന്നതൊക്കെ കേൾക്കാൻ നമുക്ക് വളരെ സന്തോഷം തന്നെയുള്ളൂ പക്ഷേ ഈ വിളിച്ചിട്ട് ഒരു ദിവസം എത്ര ഫോൺ കോൾ അങ്ങനെ വരുന്നുണ്ടാവും നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക പിന്നെ എനിക്കുണ്ടാവുന്ന വഴി ഇൻകമ്മിങ് കോൾ ഞാൻ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും അവസാനം പിന്നെ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക വിളിക്കണമെന്നുള്ള ആളുകൾ വിശ്വാസികൾ എനിക്ക് തോന്നുന്നു വിശ്വാസികൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആരും വിളിയില്ല എവിടെയോ ഫത്ത് വയങ്ങാണ്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതോ ആരിഫ് കോയ കോളിങ്ങിൽ വിളിച്ചേക്കരുത് എന്നുള്ളത് എന്തോ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും വിളിയില്ല ഒരാഴ്ചയായിട്ട് വിളിയില്ല എന്നാലും ഞാനൊന്ന് രണ്ടുപേർ വിളിച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്യാം പഴയ ആളുകൾ തന്നെയാണ് വിളിച്ചത് അതെന്തായാലും നമുക്ക് മെല്ലെ അപ്ലോഡ് ചെയ്യാം എന്നാലും പഴയപോലെ പോലെ ഉശിരൊന്നുമില്ല അവരും പതി പതിയെ പതിയെ ഇതൊക്കെ വിട്ട് മട്ടാണ് നമുക്ക് കേട്ടപ്പോൾ തോന്നിയത് അതുകൊണ്ടൊരു ഗുമ്മില്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് അപ്ലോഡ് ചെയ്യാം നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വിഷയം അപ്പോൾ സംവാദ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് നടത്തിയ ആ വീഡിയോയിൽ സത്യത്തിൽ ഒന്നുമില്ല എന്നതാണ് അവസ്ഥ നിങ്ങൾ സംവാദത്തിന് നമ്മൾ വെച്ച വിഷയത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് നമ്മൾ അതിന് തയ്യാറാണെന്നുള്ളത് മുന്നേ അറിയിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷം മുന്നേ അറിയിച്ചിട്ടുള്ളതാണ് നിങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് വിഷയമാണ് ആദ്യം എന്നുള്ളത് അറിയിച്ച് നമുക്ക് മുന്നോട്ട് വന്നാൽ ആ സംവാദമായിട്ട് മുന്നോട്ട് പോകാം അതല്ലാതെ ഇതേപോലെയുള്ള ഞെഞ്ഞാ പിന്ന പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിഷയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ഈ പറഞ്ഞ മൂന്ന് സാധനം ആദ്യം നടന്നതിന് ശേഷം ഇതിലൊന്നും നമുക്ക് തിരക്കിയിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ വൺ സൈഡഡ് ആയ വലിയ ഒരു കുഴപ്പമില്ല നമുക്കൊക്കെ ഓക്കെയാണ് നിങ്ങൾ പറഞ്ഞ മൂന്ന് വിഷയം അതുതന്നെ നമുക്ക് എടുക്കാം ബട്ട് ആദ്യം നമ്മൾ പറഞ്ഞത് നടക്കണം അപ്പോൾ ഇനി ഞാൻ നീട്ടുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു